പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാം പൂപോലഴകുള്ളൊരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാം പൂപോലഴകുള്ളൊരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. കുന്നത്തു വെച്ച് വിളക്കു പോലെ ചന്ദനക്കാതൽ കടഞ്ഞ പോലെ പുത്തൂരം ആരോ മൽച്ചേകവരോ പൂന്തിങ്കൽ മാനത്തുതിച്ച പോലെ ഉദിച്ച പോലെ മുത്തുകടഞ്ഞ കതിർമുഖവും ശംഖുകടഞ്ഞ കഴുത്തഴകും ആലിലയ്ക്കൊത്തോരണിവയറും പൂണൂൽ പരിതൊത്ത പൂഞ്ചുണങ്ങും പൊക്കിൽ കുഴിയും പുറവടിവും പൊന്നിലസിട്ട മണിയരെയും അംഗത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾ കൊത്ത മെതിയടിയും മെതിയടിയും പുത്തൂരം ആരോ മൽച്ചേകവരോ പൂവമ്പനെ പോലെയായിരുന്നു. കേരഴകുള്ളവനായിരുന്നു എല്ലാം തികഞ്ഞവനായിരുന്നു. പുത്തരിയങ്കപ്പറമ്പിൽ വെച്ച മുത്തുവിളക്കു പൊലിഞ്ഞുപോയി സ്വർണച്ചിറകടിച്ചാവളിച്ചം സ്വർഗത്തിലേക്കു തിരിച്ചുപോയി തിരിച്ചുപോയി. പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാഴകുള്ളൊരായിരുന്നു. എന്റെ ഉടുക്ക് കണ്ടില്ലല്ലോ, ഇതാരെടുത്തോണ്ട് പോയി? എന്റെ വന്നു മക്കളേ, ഭഗവാനെ ചതിക്കല്ലേ എന്റെ ഉടുക്കിങ്ങി വന്നേരെ. വെള്ളം കുടിക്കാന്ന് വെച്ച് കുത്തിക്കിരിക്കല്ലേടാ എന്റെ പൊന്നു പറഞ്ഞ ചതിക്കല്ലേ. നിനക്ക് വിശക്കുന്നെങ്കിൽ എന്റെ ചങ്കെടുത്ത് തരാം, എന്നാൽ എന്റെ ഉടുക്ക് മാറി പൊട്ടിക്കല്ലേ. അയ്യോ ഗോപിക്കല്ലേ, എവിടെ പോകുന്നല്ലേ ചോദിച്ചത്? അടിയം പുത്തൂരം വീട് വരെ ഒന്ന് പോകുക, അവിടെ പരമാനന്ദ സുഖമാണ്. ഉണ്ണിയാർച്ചമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? ആ തമ്പുരാട്ടിയുടെ നേരാങ്ങളെയാണ് ആരാമിച്ചേടോ. അംഗത്തട്ടിൽ വെച്ചും അച്ഛനും ചന്തു കുത്തിക്കൊന്നു. ആ കഥ അടിയം പാടി നടക്കുകയാണ്.
അടിയനൊടുക്ക് തല്ലി പൊട്ടിച്ചെങ്കിൽ തന്നെ അടിയൻ ഒത്തിരി നടക്കണം. നമസ്കാരം. കോട്ടയം ഇറങ്ങിച്ച എന്താടാ ശുംഭാ? തിരുമേനി ഒരു ചേകോച്ചേക്ക മരണുണ്ട്, അവനോടൊന്ന് ചോദിച്ച് നോക്കാം. ആ ചോദിച്ചോളൂ, വിരോധമില്ല. എന്താടാ ദേവ പയ്യ ഇത്ര സൂക്ഷിച്ച് നോക്കുന്നവേ? നമ്മെ മനസ്സിലാവാണ്ടായോ? ഒരേ പിടിയും കിട്ടുന്നില്ലല്ലോ തിരുമനസേ. ഇളമന്നൂർ മഠത്തിലെ കൊമ്പൻ എന്ന് കേട്ടിരിക്കുന്നതാ. ഓ, ഇളമന്നൂർ മഠത്തിലെ കൊമ്പൻ, ഒറ്റ കൊമ്പൻ. ആ കൊമ്പൻ ഈ തിരുമേനിയുടെ വകയ. കഷ്ടം, നമ്മുടെ കൊമ്പനെ അറിയും, നമ്മെ അറിയില്ല. കൊമ്പനൊക്കെ സുഖമായിരിക്കുന്നോ തിരുമേനി? കൊമ്പനൊക്കെ വളരെ സുഖമായിരിക്കുന്നു, പക്ഷേ അവൻ ഒന്ന് പ്രസവിച്ചു. പ്രസവിച്ചു? ആ പഴച്ച നടത്തം കണ്ടപ്പോഴേ ഞാൻ നിലച്ചു അവൻ പ്രസവിച്ചു. നോ ഉപേക്ഷിച്ചു? ഉപേക്ഷിച്ചു. പ്രസവിച്ചു എന്ന് പറഞ്ഞ ആ ക്ഷണം നോ ഉപേക്ഷിച്ചു. ശിശു നമ്മുടേതല്ല, നമ്മുടെ ഗുണമില്ല, നമ്മുടെ നിറവില്ല, നമ്മുടെ ഒന്നുമില്ല. പാവൻ തിരുമേനി ശുദ്ധകരിക്കാരനല്ലേ? ഇല്ലത്തെ അടിച്ചു തെളിക്കുന്ന പാർവതിരെ കുട്ടിയാനെ പോലെ ആ നടപ്പും ആ എടുപ്പും ആ വെളുപ്പും ഒക്കെ കണ്ടിട്ട് തിരുമേനി ശതോന്ന് കേറിയൊരു ബന്ധം വെച്ചു. ആ ബന്ധിച്ചു, ബന്ധം മാത്രമേ വെച്ചുള്ളൂ. പുടവ കൊടുത്തില്ല എന്ന് പറഞ്ഞ നാട്ടുകാരി വിടുവോ തിരുമേനി? അവരെല്ലാവരും കൂടെ കൂടി പാർവതിക്ക് ഒരു പേരിട്ട് വിളി തുടങ്ങി. തിരുമേനിയുടെ കൊമ്പൻ, തിരുമേനിയുടെ കൊമ്പൻ. ഇപ്പോ എന്താ സ്ഥിതി? എന്താ സ്ഥിതി? വെളിക്കോട്ട് ഇറങ്ങിയാൽ അഷ്ടതയ്ക്ക് എന്തോന്ന്? തിരുമേനിയുടെ കൊമ്പന് സുഖാണോ? സുഖാണോ? അത് ശരി. തിരുമേനി ഇപ്പൊ എവിടെ പോടൂ? ഒരു വേളിക്ക് പോവാ. ഓലശ്രീ നാട്ടിലെ രാജപുത്രി കുഞ്ഞിക്കെന്നെ ദേഹം ഇടുക്കി എന്നാ കേൾവി. തിരുമേനിക്ക് എത്ര വയസ്സായി? വയസ്സ് ഒരു പ്രശ്നമല്ല, മനസ്സിനെ ബലം മതി. എന്താ കുട്ടി, നമുക്ക് ആ കോലപ്പുഴ ഒന്ന് കടത്തി തരേ. ഓ, നടന്നോളൂ, നടന്നോളൂ. കുട്ടി, നോമിനി കോലശ്ശേരി നാടോളം പോണൊന്നുണ്ടോ? വേണ്ട. നീ പോയി ആ കുട്ടിയെ ഇങ്ങ് പിടിച്ചിട്ടോ വന്നോളൂ. നല്ല കൗതുകമുള്ള കുട്ടി, ലവ് പിടിച്ചിരിക്കണോ? കാവിലെ പൂരത്തിനെല്ലാം ഞാൻ പാലനെ തിരയിച്ചു, കണ്ടില്ല. അമ്മോ, ഏറെ കൊല്ലങ്ങളായി അടിയൻ ഇരുന്നൊന്നുണ്ടിട്ട് കണ്ണടച്ചെന്നുറങ്ങിയിട്ട് കാല് പോകുന്നത് വരെ പോകും, നാക്ക് കൊടയുന്നത് വരെ ആരോമത്തം പ്രാനെ പറ്റി പാടും. വലിയ പ്രാനെ പാടും. വേണ്ട, ഇനി മാറിയിരുന്ന് വേലയുടെ മേലായി അയക്കു വേർപ്പതല്ല. മേലല്ലേ ഇവിടെ ആദ്യം വേർപ്പും മനസ്സിൽ മേലും നിറയുണ്ടല്ലോടാ. പാടാ സന്തോഷം കൊണ്ടുണ്ട്.
ചങ്കു പൊട്ടി ചത്തുവോന്നതോ? നീ മതിക്കില്ലടാ ഭാണ, മലയാളക്കര വായുവോളം നീ ജീവിക്കും. നീ ഇല്ലേ ഞാനില്ല, ഈ കുത്തൂരം വീടുമില്ലടാ ഭാണ. കയ്യിൽ വെള്ളം വെച്ച് കൊടുക്കുന്നു. അതിന് സങ്കടമാണ്. സ്നേഹിക്കുന്നവർക്ക് ഉയിര് കൊടുക്കാൻ മടിയില്ലാത്തവരാ പുത്തൂരം. അറിയാതെ ഉണ്ണുമ്പോൾ വന്നാൽ ചോറ് തരും, തേക്കുമ്പോൾ വന്നാൽ എണ്ണ തരും, കോടി കൊടുക്കുമ്പോൾ ഒന്ന് തരും. എന്റെ പൊന്നുമോ ആരോമലിന്റെ പേരും നേരും തെളിച്ചത് നീയാൾ. നീ ഇനി എങ്ങും പോകരുത്. പുത്തൂരം വീട്ടിലെ കാരണവന്റെ കൂടെ തന്നെ നീ ഇരിക്കണം. നീ കുടി കിടന്നേ ചാകാവുമാണ്. എടാ കേജു, എന്തോ ആരോപണുണ്ട്? നശിഷ്യൻ മാധു തെങ്ങ് കുടിക്കുന്ന കണ്ടോടാ. എടാ മാധു, കന്നപ്പുണ്യാശാന്റെ ശിഷ്യൻ കേശു തെങ്ങ് കുലുക്കി വെള്ളക്കരിത്ത കണ്ടോടാ. പോയിക്കോ. പല്ലെ കടിച്ച് കല്ല് കളയാനടാ. അല്ല, കല്ലെ കടിച്ച് പല്ല് കളയാനടാ. പണ്ടാരോ മരിച്ചവർ കത്ത് കിട്ടുമ്പോ തെങ്ങ് കുലുങ്ങി കരിക്ക് വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണാലെ കണ്ടു. കേശു എന്തോ അന്താണ വന്ന് ചൊല്ലിത്തരണമാടാ. നീ എന്റെ കാലത്തോട്ട് നമസ്കരിക്കേ ശിഷ്യ. നിനക്ക് ഞാൻ നാളികേരാംഗം സകലവിധ ആശീർവാദങ്ങളോട് കൂടി ചൊല്ലിത്തരുവാൻ പോകുകയാണ്. ശ്രദ്ധാപൂർവം നീ ശ്രദ്ധിച്ചോളണം. കേശുവാച്ചാനെ എന്തോ അതാണോ 18-ാമത്തെ അടവ്? അല്ല, ഇത് 19-ാമത്തെ അടവാണ്. കേശുവാച്ചാനെ എന്തോ ഈ ശിഷ്യൻ ഗുരുവിന് 20-ാമത്തെ അടവ് ചൊല്ലിത്തരാൻ പോവാണ്. ഇതാണോ 20-ാമത്തെ അടവ്? അച്ഛ, ആറ്റുമണം മേന്ന് എന്നെ കൊണ്ടുപോകാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാനാണ് കുഞ്ഞിരാമൻ. മോനെ ഈ ഇരിക്കുന്നത് ആരും അറിയാമോ? അറിയാതെ അടിയനെ അറിയോ? അറിയും അറിയും. ആരോമലിയന്റെ കണ്ണും കരളുമായിരുന്നു. ആറ്റുമണം മേൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആരോമുണ്ണി എവിടെ? അവനും കണ്ണപ്പുണ്ണിയും കളരിയിൽ തൊഴാൻ പോയിരിക്കുന്നു. കളരി ദൈവങ്ങളെ, അംഗക്കിരണാകങ്ങളെ, നേരം മാവ. ഇന്നോളം ഈ കളരി തൊട്ട് തൊഴുത് പോയിട്ട് എല്ലാ കാര്യങ്ങളും നേടിയിരിക്കുന്നു. ഇന്നും തൊഴുത്ത് പോകുകയാണ് കോലശ്രീനാഥിലേക്ക്. മനസ്സിലൊരു മോഹം കയറിയിരിക്കുന്നു. ഈ ആരോമുണ്ണിയെ അനുഗ്രഹിക്കണം അമ്മ. അച്ഛ, കണ്ണപ്പുണ്ണി ആരോമുണ്ണിക്ക് തുണ പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം അച്ഛ. ഒന്നും മറന്നുപോയി, ഒരു വിളംബരം കേട്ട് ഇരുവർക്കും ഒരു പുതിയ കമ്പം കയറിയിരിക്കുന്നു. എന്താ? കോലശ്രീ നാട്ടിൽ ഒരു മേളാങ്കം നടക്കുന്നു പോലും. ഓഹോ, പൈറ്റിത്തെളിഞ്ഞ പോരാളികൾക്ക് മെയ്യാവതോളം പൊരുക. പിന്നെ കോലശ്രീ രാജാവിന്റെ കൊലവമ്പൻ ആനപ്പുറത്ത് കയറി കോവിലിന് 3 വലത്തിടുന്നവന് പൊന്നമ്പല ദേശവും രാജാവിന്റെ പൊന്നോമന മകൾ കുഞ്ഞിക്കല്ലിയും കല്യാണം ചെയ്ത് കൊടുക്കും. ഓഹോ, താങ്കൾ കുട്ടികൾ എന്തിനു പോകണു? ഞാൻ പോകാമായിരുന്നല്ലോ. പോയി രാജപുത്രിയെ കൊണ്ടുവന്ന് കുടം കൊടുത്ത് ആറ്റമ്പണം മേൽ കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം, അന്ന് നാദപുരത്ത് അങ്ങാടിയിൽ കാണിച്ച പോക്കണക്കേടുണ്ടാകരുത്. അതൊക്കെ പഴയ കഥകളല്ലേ? നീ വെറുതെ കുഞ്ഞിനാളിനെ ദേഷ്യം പിടിപ്പിക്കാതെ. അതാ കുട്ടികൾ വരുന്നുണ്ടല്ലോ. അച്ഛൻ എപ്പോ വന്നു? കുറച്ചു നേരം ആയടാ മോനെ. ഇത് ആരാ അപ്പച്ചി? ആരും ആയിക്കൊള്ളട്ടെ, നമസ്കാരം ചെയ്യും. മുടിയിട്ട് നടക്കുന്ന ഒരു പാണനാണ് സമ്പ്രാട്ട്. അല്ല മക്കളെ, ഈ കുടിയിൽ പിറന്നവരെ പറ്റി പാടി പാടി പാണൻ പഴം തുണിയായി.
നമ്മൾ ഈ നാട്ടിലെ പൗരവുമായി. ആ എടാ മോനെ വേഗം ഒരുങ്ങിക്കൊള്ളു. നിന്നെയും അമ്മയെയും ആറ്റുമണമ്മയിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളല്ലേ, പോരെന്ന് കേൾക്കുമ്പോൾ കലിയിളകുന്ന പ്രായമാണ്. കോലശ്രീ നാടുവരെ പോയിട്ട് വരാൻ ഒന്ന് അനുവാദം കൊടുക്കും. അതിന് കണ്ണപ്പുണ്ണി പോട്ടെ, രാജകുമാരി ഒന്നല്ലേ ഉള്ളൂ, രണ്ടുപേരും എന്തിനു പോണു? രാജകുമാരിയുടെ വർണ്ണന കേട്ടപ്പോൾ നാവിൽ വെള്ളമൂറിയത് ആരോ മുണ്ണിക്ക. ഞാനിവന് കൂട്ടുപോകയാണ്. എന്തിനേറെ പറയണേ, തനിച്ചങ്ങ് പോയാൽ എന്താണെന്ന് മാധുവിനും തോന്നുന്നു. കോലശ്രീരാജന്റെ കന്നിപ്പെണ്ണ് കുന്നിക്കുരു നിറമുള്ള പെണ്ണ് മയിൽ പോലെ ആടിണ രാജപ്പെണ്ണ് കുയിൽ പോലെ പാടിണ രാജപ്പെണ്ണ്. കുഞ്ചിരാമ, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന മിനറ്റ് നടന്നില്ലേ ഇക്കുടിയിൽ ഉറക്കം വരാത്തവരാ ഞങ്ങൾ അനുവാദം കൊടുക്കുന്നു. കൈലാസം നന്നാകാൻ ഇനി പ്രദോഷം നോക്കണോ? ആ പോയി വരും കുട്ടികളെ. അമ്മേ പോകുന്നത് കൊള്ളാം, പക്ഷെ തൊട്ടും തിന്ന് പട്ടിണിയും കിടക്കരുത്. തോറ്റു മടങ്ങി വന്നാൽ പച്ചോലയിൽ കെട്ടി ഞാൻ വലിപ്പിക്കും. അമ്മ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ. ഓരശ്രീ നാട്ടിൽ ചെന്ന് പതിമൂന്നാം വയസ്സിൽ ചന്തുവിന്റെ തലയെടുത്തവരാ നിങ്ങൾ. അതിന്റെ ഉള്ളിൽ കാണും. എന്നാ നിങ്ങളെപ്പോലെ തന്നെ പണ്ടും തന്റെയുടെ ഉള്ള ഒരു മകൻ ചന്തുവിനുണ്ട്, തമ്പിക്കുട്ടി. തന്റേക്കാൾ ചതിയും കൊതിയും ഉണ്ടെന്നാ കേൾക്കണത്. അറിയാം അപ്പുപ്പ. കണ്ണപ്പുണ്ണി യാത്ര ചോദിച്ചു. ഞങ്ങൾ പോയി വരട്ടെ അപ്പുപ്പ. അമ്മോ, നമ്മുടെ കോരപ്പുഴ കടവിൽ നിന്ന് ഒരു വഞ്ചി പായും കെട്ടി വിട്ടാൽ നാളെ പരപരാവെക്കുമ്പോൾ കോലശ്രീ നാട്ടിലെത്തി അടിയെ മുട്ടു വിട്ടേക്കാതെ പോയി വരിൻ പാണേ. ഓ മണിപ്പളുങ്ക് വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിങ്കു വള്ളം കോലസുനാട്ടിലെ കോവിലകത്തമ്മയെ കാലി കെട്ടിക്കൊണ്ടു പോരണ കല്യാണ വള്ളം മുത്തുമണിപ്പളുങ്ക് വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിങ്കു വള്ളം പെണ്ണിനെ കാണാം കാണാം മുത്തുമണിപ്പളുങ്ക് വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിങ്കു വള്ളം മംഗലം കടവിൽ മാറോളം വെള്ളത്തിൽ മുങ്ങിക്കുളിപ്പവളെ മംഗലം കടവിൽ മാറോളം വെള്ളത്തിൽ മുങ്ങിക്കുളിപ്പവളെ എത്താത്തോർത്തു മുലക്കച്ചയാക്കിയ മുത്തുക്കിളി മകളെ കൂടെ പോന്നാട്ടെ വേലയും കാണാം പൂരവും കാണാം വേളിത്തെണ്ണിനെ കൊണ്ടും പോരാം പോരാ മുത്തുമണിപ്പളുങ്ക് വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിങ്കു വള്ളം വെള്ളാരം കുന്നിൽ കുടം കൊട്ടിപ്പാടണ പുള്ളോ പെൺമണിയെ വെള്ളാരം കുന്നിൽ കുടം കൊട്ടിപ്പാട
നമ്മളല്ലീളം കൊടിയേ കൂടെ പോന്നാട്ടേ ആട്ടും കാണാം പാട്ടും കേൾക്കാം അന്തിക്കൂട്ടിനൊരാളെ നോക്കാം നോക്കാം മുത്തുമണി പളുങ്കു വെള്ളം പുഴയിലെന്റെ ഒത്തുപണി കരിങ്കു വള്ളം കോലസു നാട്ടിലെ കോവിലകത്തമ്മയെ കാലി കെട്ടിക്കൊണ്ടുപോരണ കല്യാണ വള്ളം മുത്തുമണി പളുങ്കു വെള്ളം പുഴയിലെന്റെ ഒത്തുപണി കരിങ്കു വള്ളം അവിടുന്ന് സകല സൗഭാഗ്യങ്ങളും തന്ന് എന്നെ അനുഗ്രഹിച്ചു. മനസ്സിനിണങ്ങിയ മാരനെ മാല ചാർത്തുവാൻ കൂടി എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ. മകളെ, അച്ഛാ, മുഹൂർത്തമാണ്. സകല ഈ തിരുവാനും ധീരനുമായി ഒരു പുരുഷൻ നിനക്ക് പ്രസ്താവായി. ചമയങ്ങൾ അണിയന്റെ വീരാളിപ്പെട്ടും കനകാഭരണവും കുമാരി അണിയിച്ചു. കോട്ടവാതിൽ ആരുടെയാണെന്നറിയാമോ? അറിയും. ആരെ വഹിക്കുന്ന അരിങ്ങോട്ടരുടെ ഈ കോട്ടവാതിൽ കടക്കുമ്പോൾ കുമ്പിട്ട് കിടക്കണം പറഞ്ഞൂടെ. ഹായ് നോൺ നമ്പൂരേശനല്ലയോ? അല്ലേ കുട്ടി? ഹായ് സംശയമില്ല. ഏത് നമ്പൂരേശനായാലും ശരി, കുമ്പിട്ട് നടന്നോളണമെന്നാണ് തമ്പിക്കുട്ടിത്തമ്പുരാന്റെ കൽപ്പന. ഹായ് കുട്ടി, നമ്മെ ശരിക്കറിയില്ല, ഒന്ന് പറഞ്ഞുകൊടുക്കൂ, പറഞ്ഞുകൊടുക്കൂ. ഇളമന്നൂർ മഠത്തിലെ കൊമ്പൻ. ഏത് കൊമ്പനായാലും ശരി, ഈ കോട്ടവാതിൽ കടക്കുമ്പോൾ കുമ്പിട്ടിട്ട് വേണം പോവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനെന്തെങ്കിലും ഒരുക്കണത്? ഞാൻ സ്വതേ അഴവുള്ളവനല്ലേ. അമ്മ പറയാറുണ്ട്, എന്റെ മീയടകെല്ലാം അരിങ്ങോടൻ അപ്പൂപ്പന്റേതാണ്. സ്വഭാവമെല്ലാം അച്ഛൻ ചന്ദ്രൂ തമ്പുരാന്റെ. ഇനി നേർപ്പങ്ങൾ മാക്കത്തിനെ വിളിക്കും. എന്താ മാക്കം? എന്റെ നേരാങ്ങള കുന്നത്ത് കൊന്ന പൂത്തതുപോലെ ഇരിക്കുന്നു. രാജപുത്രി കുഞ്ഞിക്കന്നി കണ്ടാൽ ആനപ്പുറത്തേറി ജയിക്കാതെ തന്നെ എന്റെ അങ്ങളേര് കൂടെ ഇങ്ങു പോരും. നീ എന്തിനു സംശയിക്കുന്നു? നിന്റെ നാത്തുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ നീയും കൂടെ വരീൻ. ിൽ
അടുത്തൊരു കുറിയിടണം. രാജപുത്രി എവിടെ ഇരിക്കുന്നു? ആണ്ടിരിക്കുന്നു. ഹായ് ഹായ്, അസ്ലായിരിക്കണോ? ഈ ആനപ്പുറത്ത് ഏറാതെ കുട്ടിയെ ബന്ധം വെക്കാൻ എന്താ ഒരു വഴി? തിരുമേനി, രാജപുത്രി ചിരിക്കുന്നു. നമ്മെ നോക്കി ചിരിക്കുന്നോ? പിന്നെ തിരുമേനെ കണ്ടിട്ടല്ലേ ചിരിക്കുന്നത്. പടച്ചോറുണ്ട് കൊടുത്ത വല്ല അമ്പലക്കിടാങ്ങളും ആയിരിക്കും എനിക്കും തോന്നി. എന്നെ അറിയില്ലേ? പഴയ ഉണിക്കോനോർ നായർ. ഓ, നമ്മുടെ ഉണിക്കോനോർ നായർ വാഴുന്നോർ. കണ്ണപ്പരുണി വാഴുന്നോർ. മഹാരാജാവേ, ഈ പോരാളികളെ ഓർക്കുന്നുണ്ടോ? പണ്ടെങ്ങോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ. ഇത് മരിച്ചുപോയ ആരോമൽ തേകവരുടെ നേർബംഗൻ ഉണ്ണിയാഴ്ചയുടെ മകൻ ആരോമലുണ്ണി. ഇത് ആരോമൽ തേകവരുടെ മകൻ തങ്ങപ്പുരുണ്ണി. ശത്രു, എന്റെ അച്ഛനെ കൊന്ന ശത്രു. നാമെല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അത് ചന്തുച്ചേകവരുടെ പുത്രൻ തമ്പിക്കുട്ടി. അടുത്തിരിക്കുന്നത് തമ്പിക്കുട്ടിയുടെ സഹോദരി മാക്കം. മഹാരാജാവേ, ആനപ്പൂരിന് സമയമായി. നാത്താരി അംഗച്ഛേകവരെ, കോലോശ്രീ നാട്ടിൽ ജാതിയും മതവും നോക്കാതെ സ്വന്തം പുത്രി മംഗല്യവേദിയിൽ ഇറക്കുന്ന ചരിത്രം നടാടെയാണ്. കാരണം, തന്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്യുന്നവൻ ധീരനായിരിക്കണം, പോരാളിയായിരിക്കണം. മത്സരത്തിനുള്ള ആനയെ അമ്പലനടയിലേക്ക് കൊണ്ടുവരൂ. നോക്കൂ, നമ്മുടെ കൊലക്കൊമ്പനാരെ, ഇവനെ നയിക്കുന്നത് ഏഴ് പാപ്പാന്മാരാണെന്ന് ഓർമ്മ വേണം. ഇവന്റെ പുറത്ത് തനിച്ചേറണം.
ഈ തൃപ്പങ്കോട്ടപ്പന്റെ കോവിലിന് മൂന്ന് പ്രദക്ഷിണം വയ്ക്കണം. ജയിക്കുന്നവൻ ആരായിരുന്നാലും ശരി, എന്റെ പ്രിയപുത്രി കുഞ്ഞിക്കന്നിയെയും ഈ പൊന്നമ്പല ദേശവും നാം ദാനം ചെയ്യുന്നതാണ്. ആരുമണ്ണി, എന്താ വേണ്ടത്? ഇവൻ ഉറുമിയും വാളും പോലെ കയ്യിൽ കിടന്ന് പിടയുന്നവനല്ല. ശരിയാ ആശാനെ, അവന്റെ ഒരു പരിച്ച നോട്ട കണ്ടില്ലേ? തോറ്റ് മാറാപ്പം കെട്ടി വീട്ടിലോട്ട് ചെന്നാണല്ലോ. ശവം പോലും മര്യാദയ്ക്ക് ഉണ്ണിയാർച്ചമ്മ ദഹിപ്പിക്കത്തില്ല. അറിയാം കൂട്ടനെ, ശവം പച്ചോളിയിൽ കെട്ടി ഇവിടം മുതൽ അവിടം വരെ വലിപ്പിച്ചു. പക്ഷേ രാജകുമാരി കണ്ടിട്ട് കയ്യും കാലും പെടുത്ത് നിൽക്കാനും വേണം. ഇവൻ പത്ത് വാപ്പാന്മാരെ പപ്പളം പോലെ പിടിച്ചവനാ. ആരപ്പുറത്തേറി ജയിച്ച് രാജകുമാരിയുടെ കഴുത്തിൽ മാലയിടാൻ ധൈര്യമുള്ളവർ വരും. അമ്പലമറവിലും ചുകിത്തോണ്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ ആരോ മുന്നേ താഴെ കിടക്കണം. എല്ലാം ഞാൻ ഏറ്റു തന്നെ. Thank you.
അനുചതി. മഹാരാജാവെ, ആനെ ആരോ മുമ്പുറപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ആനപ്പുറത്ത് കയറാൻ ഞാൻ തയ്യാർ. ശാന്തരാഘവൻ, ശാന്തരാഘവൻ, ആനപ്പുറത്ത് കയറി അമ്പലത്തിന് മൂന്ന് പ്രദക്ഷിണം വയ്ക്കാതെ നിലത്ത് വീണത് നേരെ. നല്ല മുഹൂർത്തം നോക്കി ഇനിയും ആനപ്പോര് നടത്തും. ഇന്നേക്ക് ഇത് അവസാനിച്ചിരിക്കുന്നു. ആനയെ മുമ്പരപ്പെടുത്തിയതാരെന്ന് നാം അന്വേഷിക്കും. ആരോ കൊണ്ട് നിരാശപ്പെടണ്ട, എല്ലാ കാര്യവും ഈ കോലാറ് നേരെയാക്കാം. രാജകുമാരിയും കൊണ്ടല്ല മാധു വീട്ടിലേക്ക് മടങ്ങില്ല. ഭയപ്പെടണ്ട, എല്ലാരും എന്റെ വീട്ടിലോട്ട് വരീ. ഒരു വാരം ഉണ്ട്. കളരി ദൈവങ്ങളെ, ആരെയും മയക്കുന്ന അരിങ്ങോടൊരു അപ്പൂപ്പ. ഞങ്ങളുടെ അച്ഛനെ കൊന്ന ശത്രുക്കൾ ഇതാ കയ്യിൽ വന്നിരിക്കുന്നു. എല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന അമ്മേ, മാറ്റാന്റെ കഴുത്തറ്റി വീഴാൻ ഈ വാൾ അനുഗ്രഹിച്ചു തരും. നമ്മുടെ കോട്ടവാതിലൂടെ കടന്നാൽ രണ്ടിന്റെയും തലയെത്തി കിടക്കണം. നമുക്കത് കാണണം. അടവും തൊഴിലും പഠിച്ച കൂട്ടർ പല വേഗത്തിലും വരും. കരുതിയിരുന്നോളി. ഇല്ല, ഈ നാണി, ദുർഗാഷ്ടമി നാളിൽ കാവിൽ പ്രത്യേക പൂജയും പുഷ്പാർച്ചനയും നേർന്നിരിക്കുന്നു. കിട്ടാവുന്നത്ര പൂക്കൾ ഇവിടെ എത്തിക്കണം. ക്ഷമിക്കണം കുമാരി, അത്രയ്ക്ക് കിട്ടുന്ന പൂക്കൾ മുഴുവൻ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് അതിയിൽ ഏറ്റുപോയി. പുളിക്കുലൂർ തമ്പുരാന്റെ വീട്ടിൽ കുടിയിരിക്കുന്ന ആരോമലുണ്ണി തമ്പുരാൻ തൃപ്പങ്കോ തപ്പന്റെ കോവിലിന് ചുറ്റും പൂക്കളം നിറഞ്ഞേക്കുന്നു. സത്യമാണോ പൂക്കാരി? അതെ കുമാരി, ആനപ്പൂര് നടത്തി കൊടിയും കുത്തി കുമാരിയെയും കൊണ്ടല്ലാതെ നാട്ടിലേക്കില്ലെന്ന് ശപഥം ചെയ്യുന്നത് അടിയന്റെ ചെവിക്ക് കേട്ടു. അവരെ കണ്ണുനിറയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല, ചുണ്ടുവിടരെ ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. നീ ഇവിടെ നിൽക്കി, ഞാനൊരു ഓല തരാം, കൊണ്ടുപോയി കൊടുക്കാമോ? കൊടുക്കാമോ? ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് വല്ല വിഷമവും ഉണ്ടോ കോനോർക്ക്? എന്തു വിഷമം! തമ്പിക്കുട്ടി ഇങ്ങോട്ട് പട നയിക്കുമെന്നാണ് അറിയുന്നത്. പട തമ്പിക്കുട്ടിക്ക് മാത്രമല്ല, തമ്പിക്കുട്ടിയുടെ അച്ഛൻ ചന്തുവും അപ്പുപ്പൻ അരിങ്ങോടൻ വിചാരിച്ചിട്ടും ഈ ഉണിക്കോടുകളുടെ അടുത്ത് ഒരിക്കലും ചെയ്യാറെന്ന് ആലോചിച്ചിട്ടില്ല. ചേട്ടാ, ഇങ്ങനെ ഒരു പടയുണ്ടോ? ചേട്ടാ, പടപേടിച്ചു പന്തളത്തി എന്നപ്പോ പമ്പം കുത്തിപ്പട ചതിയിലാണെങ്കിലും ആനപ്പൂരിൽ തോറ്റത് ഉണ്ണിയാർച്ചം അറിയും. തോറ്റേച്ച് കുടിയിലേക്ക് ചെന്നാൽ അതെനിക്കറിയാം. പണല് രാജകുമാരിയും കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങില്ല. ആരോമണി, എന്റെ മനസ്സിലും ഒരു കുനാക്കുരുക്ക് വീണിരിക്കുന്നു. ചേരിലല്ലേ താമര വളരൂ. തമ്പിക്കുട്ടിയുടെ നേർപ്പെങ്ങൾ വാക്കം എന്റെ മനസ്സിൽ നിന്ന് മായണില്ല. അവളെയും കൊണ്ടല്ലാതെ കോലശ്രീ നാട്ടിൽ നിന്ന് ഞാൻ മടങ്ങുകയില്ല. കേച്ചു മാധു, നിന്റെ ആശാന്റെ കുരുക്കൊരു കുരുക്കാണല്ലോ. അതൊരു പൂനാ കുരുക്ക. കുരുക്ക് കുരുക്ക്. മറ്റൊരു കുരുക്ക് വിളിക്കുന്നു. രാജകുമാരി ഒരുപാട് തന്നയച്ചു. Ah.
നീരനിലൂടെ യമുന തീരകുടീരത്തിലൂടെ വൃശ്ചികമാസനിലാവൊളി പൂശിയ വൃന്ദാവനി കയിലൂടെ ഈ ദ്വാരകാപുരി തേടി വരുന്നവളാരോ നീങ്ങാരോ ശശിമുഖി രാധ എന്നെ വികാര വിമോചിതനാക്കിയ വൃന്ദാവനത്തിലെ രാധ ഈ രാജസദനം നീ അലങ്കരിച്ചു പ്രിയ രാധ സദനത്തിൽ വരാറുണ്ടല്ലോ മനോഹര രാത്രി ജലതരംഗ താളം നീലക്കടമ്പി നിലത്താളം ഇളം തീലി വിടർത്തും മയിലാട്ടും
ഇവർക്ക് ഭൂമെല്ലാം കൊണ്ടുണ്ടായിട്ടാണോ അതോ ഇവരെ കുളിവ് വിളിക്കാൻ നിനക്ക് കൊണ്ടുണ്ടായിട്ടാണോ വാഴുന്നവരെ പൂവല്ലേ കണ്ടാൽ ആരും ഒന്ന് ഉള്ളിൽ പോകും സന്തോഷം കൊട്ടാരത്തെ രാജകുമാരിക്ക് ഇന്ന് പ്രത്യേകം പൂജയുണ്ട് അതിന് കൂടുതൽ പൂ വേണമെന്ന് അറിയിച്ചു അതുകൊണ്ടാ ഇവരെ കൂടെ വിളിച്ച് നുള്ളിച്ചത് സന്തോഷം പക്ഷേ നുള്ളിക്കോ നുള്ളിക്കോ ഒരു കാര്യം പറഞ്ഞേക്കാം മുത്തു മാത്രം എടുത്തെടുക്കരുത് കേട്ടോ ഞങ്ങളെ കൊച്ചുങ്ങളല്ല വാഴുന്നവരെ പൂവും മുട്ടും കണ്ടാ തിരിച്ചറിയാം സന്തോഷം നാനി ഇനിയും ഭൂമി ആവശ്യം വരുമ്പോ നുള്ളാൻ നീ എന്നെയും വിളിക്കരുത് കേട്ടോ എനിക്ക് വയസ്സായിപ്പോയി സന്തോഷം കൊച്ചുരാമ ചാഞ്ചാടി കളിക്കട കൊച്ചുരാമ ഏറു കണ്ണടിച്ചടിച്ചെറിഞ്ഞു വാട്ടാതട കേറി പറിക്കട കൊച്ചുരാമ രാമ ഹൈ രാമ ആടിക്കളിക്കട ചാടിക്കളിക്കട ഓടിക്കളിക്കട രാമ 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 കൊച്ചുരാമ ചാഞ്ചാടി കളിക്കട കൊച്ചുരാമ ഏറു കണ്ണടിച്ചടിച്ചെറിഞ്ഞു വാട്ടാതട കേറി പറിക്കട കൊച്ചുരാമ രാമ ഹൈ രാമ ആടിക്കളിക്കട ചാടിക്കളിക്കട ഓടിക്കളിക്കട രാമ 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 ദേവി ആരെന്നറിയാതെ ആരോടും ചോദിക്കാതെ തെല്ലു നേരം ശത്രുവിന് മനസ്സ് കൊടുത്തുപോയി ഊണിലും ഉറക്കത്തിലും ആ ദ്രോഹി എന്നെ പിന്തുടരുന്നു അമ്മേ മായ്ച്ചു തരും ശത്രുവിനെ മനസ്സിൽ നിന്ന് മായ്ച്ചു തരും ദേവി സ്നേഹസ്വരൂപിണി തുറച്ചു നോക്കാതെ സത്യമല്ലാണ്ട് നീതിയല്ലാണ്ട് മനസ്സാലെ യാതൊന്നും ചെയ്തിട്ടില്ല അടിയന്റെ മനസ്സിലൊരു പെണ്ണ് വന്ന് പെട്ടുപോയി കച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ രക്ഷിക്കണേ ദേവി ദേവി അവിടുത്തെ മുഖമോ കാണാൻ പാടില്ല പിൻഭാഗമെങ്കിലും ഒന്ന് കാണിക്കാൻ അനുവദിക്കണമേ അമ്മോ അമ്മോ വിശക്കണമ്മോ വിശക്കണമ്മോ ഉണ്ടമ്മോ കാട് കായ്ക്കുന്ന നാളല്ല തിന വിളയണ കാലമല്ല കരയെല്ലാം മഴയില്ലാതെ വരണ്ടു പോയി തൊഴിലുമില്ല അമ്മോ എന്ത് ജോലിയും ചെയ്യുമോ അമ്മോ എന്ത് ജോലിയും ചെയ്യും കന്നുകാലിയെ നോക്കും അരച്ചി അടിക്കും നെല്ല് കുത്തും ഉഴുന്നാട്ടും അടുക്കള പണി നോക്കും വിറകും കീറും ശരി നിനക്ക് എന്ത് വരണടാ കൂലി എനിക്ക് അഞ്ഞാഴി നെല്ലും പഴങ്കഞ്ഞി എനിക്ക് ആരക്ക് നെല്ലും അരിക്കാടി അമ്മോ മേലെ മുടിയണ നേരപ്പേ ഇവരെ കൊണ്ട് കളിപ്പിക്കാം തേൻ നോക്കിക്കാം ശരി ശരി ആ കണ്ണാടി പുരയിൽ കിടന്നോളി
മേലി എന്തോ ഇനി എന്താ പതിവില്ലാതെ കാവൽ തത്ത ചിലക്കണത് എരുത്തി കിടക്കണ കണ്ണാലിത്തക്കന്റെ കൊരങ്ങനെ കണ്ടിട്ടാവാം ഉറങ്ങാൻ പോകുമ്പോൾ തത്തയ്ക്ക് തിരയില്ലേൽ തിന കൊടുത്തിട്ട് പോവി കൊടുക്കാൻ നമ്പരാജ് അച്ഛന്റെ മുഖം കാണാത്തതിൽ മാക്കത്തിന് ദുഃഖമുണ്ടല്ലേ നിന്റെ അച്ഛൻ ചന്തുവിന്റെ മടിയിൽ മയങ്ങിക്കിടന്ന എന്റെ അച്ഛൻ ആരോമൽ ചേകവരുടെ എള്ളോളം മുറിവിൽ കുത്തുവിളക്ക് കുത്തിയിറക്കി ചതിച്ചു കൊന്നതിൽ എനിക്ക് ദുഃഖമില്ലേ മാക്കം പറയും എനിക്ക് ദുഃഖമില്ലേ കൊല്ലണമെങ്കിൽ കൊന്നോളി ഇതാ ഈ ഉറുമി കൂടെ ഇരിക്കട്ടെ മാക്ക നീ എന്റെ മുറപ്പെണ്ണ നിന്നെ ഞാൻ ദേഹിക്കുന്നു പെണ്ണെ ഞാൻ എന്റെ ആങ്ങളെ വിളിക്കും വേണ്ട മാക്ക ഭയം കൊണ്ടല്ല നിന്റെ ആങ്ങളെയും അച്ഛനെയും കൊന്നവനാകാതിരിക്കാൻ എന്നെ കൊല്ലണമെങ്കിൽ നീ കൊന്നോളി സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ട് മരിക്കുന്നത് ഒരു സുഖമാണ് മാക്കം 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 മധി നീ ഒരു കുരങ്ങനെ കണ്ട് ഭയപ്പെട്ടു നീയാണോ അരമുണ്ണിയോടും കണ്ണപ്പുണ്ണിയോടും പടം വരുതാൻ പോകുന്നവൾ കന്നാരിത്തേക്കന്മാരെ അടിയേ അടിയേ നിങ്ങളുടെ കുരങ്ങനെ പിടിച്ച് കൂട്ടിയടി കൂട്ടിയതമ്പ്രൂട്ടി ആ ഇനി പോയി കിടന്നോളി Thank you.
കാട്ടിലെ പുള്ളിമാൻ കണ്ണിയുടെ ചില്ലാട്ടം നാണത്തിൽ മുങ്ങിപ്പോയ രാജപ്പെണ്ണേ നാടേത് വീടേത് രാജപ്പെണ്ണേ രാജപ്പെണ്ണേ എങ്ങനെ ധൈര്യമുണ്ടായി? അവൻ ആരായിരിക്കും? ആള് വേടനാണെന്ന് തോന്നുമെങ്കിലും നല്ല അഴകാണല്ലേ രാജകുമാരി. കുമാരി, മരനാട്ട് വൈദ്യന്മാരെ തേടാൻ മഹാരാജാവ് ആളെ വെച്ചിരിക്കുന്നു. മകളെ, ഇത് അത്ഭുത സിദ്ധിയുള്ള ഒരു വൈദ്യ ശിരോമണിയാണ്. ഇദ്ദേഹം ഭിഷഗുരു രത്നം ലംബോദര സ്വാമി തിരുവടികൾ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ ബഹിരാനന്ദ സ്വാമി വെറും പടികൾ. ശിഷ്യ സ്വാമി, എല്ലാരോടും തെല്ലും മാറി നിൽക്കാൻ പറയും. ഈ പരിസര പ്രദേശങ്ങും ആരും കാണാൻ പാടില്ല. ശിഷ്യ സ്വാമി, പതുക്കെ മതി. അതെ, പതുക്കെ സ്വാമി. സ്വാമി, ശിഷ്യനും അപ്പുറത്തേക്ക് പോയിക്കൊള്ളൂ. ഞാനും അപ്പുറത്തേക്ക് പോണം സ്വാമി. അതെ, ചികിത്സയ്ക്കുള്ള സമയമായി വരുന്നുണ്ട്. ഏ, നമുക്കും അത് തോന്നായേ ഇല്ല. ആരോ മുന്നിൽ ആരാണ്? ആരോ
പുള്ളിണ്ണി എന്ന് പറഞ്ഞത്? ആരോ ഒരാൾ ഏതോ ഒരു ലുണ്ണിയെ പറ്റി പറഞ്ഞു. ഒന്ന് സമാധാനമായി കിടന്നാട്ടെ. കപുലം സമരം തീ കനൽ തിരിച്ചുള്ള സമയമായി. ശിഷ്യ ചികിത്സ തുടങ്ങിക്കൊള്ളൂ. മന്ത്രച്ചരട് കാണാ മറയത്ത് അരയിൽ ഞാൻ തന്നെ കെട്ടണം. അരയിൽ കെട്ടണം ഗുരു. അരയിൽ കെട്ടുമ്പോൾ ആരും ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. കോടികളെല്ലാം പോയിക്കോട്ടെ, വൈദ്യം മാത്രം മതി. ശിഷ്യ ഗുരു വരൂ വരും. എല്ലാരും പോവി. മകളെ അസുഖം എങ്ങനെയുണ്ട്? വളരെ കുറവുണ്ട്. തമ്പുരാട്ടി ഉറങ്ങാത്തെ? കുളിർകാറ്റടിച്ചിട്ടോ? കിളിവാതിലെല്ലാം അടയ്ക്കട്ടെ. വേണ്ട പെണ്ണെ, നിലാക്കാൽ അരിച്ചിറങ്ങണത് കാണുമ്പോൾ അരവാതിലെല്ലാം തുറക്കാൻ മോഹം തോന്നണ. കുളിർകാറ്റടിക്കുമ്പോൾ കരൽ മന്ത്രിക്കണ ചൂടിന്. തമ്പുരാട്ടി, ഇത് സ്വപ്നമാണ്? അല്ല പെണ്ണെ, അതാ നോക്കൂ. എന്തിനാ കറുത്ത മുഖം ഇങ്ങ എഴുന്നള്ളുന്നു? ആ ചെടി ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. എന്റെ കാവിലമ്മേ, എന്റെ തമ്പുരാട്ടിക്ക് എന്തോ അസുഖമാണ്. അന്ന് ആനപ്പൂര് കാണാൻ പോയത് പേടമാന്റെ കുതിപ്പോടെ, മടങ്ങി വന്നത് ഇളവന്നൂർ കൊമ്പനെ പോലെ. ആ കൊരങ്ങാട്ടി വന്നേ പിന്നെ കള്ളൻ മൂരിക്കുട്ടിയുടെ മട്ടില്. കഞ്ഞിയും കുടിക്കില്ല, വെള്ളവും കുടിക്കില്ല. അറിയാറില്ല, നമ്മുടെ എരുപ്പിൽ കിടക്കുന്ന കുരങ്ങാട്ടി എന്ത് പറഞ്ഞിട്ട് പോയി? ഓഹോ, വെള്ളിപ്പളങ്കൻ മലയിടുക്കില് ഒരു കൂട്ടം കുരങ്ങന്മാരിറങ്ങിയിരിക്കുന്നു. പിടിച്ചാൽ ഇന്ന് വരും, ഇല്ലേ നാളെ എന്ന് ചൊല്ലി. ശരി, നീ പോയി കിടങ്ങേ. ഞാൻ പോണില്ല. എന്തേ? എനിക്ക് പേടിയാ. പേടിയോ? ഒരു നാൾ മുമ്പ് ഉറക്കത്തിൽ തന്നെ ഒരാൾ എന്റെ പായിൽ വന്നിരുന്നു. എന്നിട്ട് ശിഷ്യൻ കേശു പറയും. എന്നിട്ട് എനിക്ക് നാണമാണോ? Thank you.
മാക്കം ഒരാൾ ഉറക്കം തൂങ്ങി വീഴാൻ പോകുന്നു ആരാ കണ്ടില്ലേ അതാ ആ നിലവിളക്ക് വെള്ളം തുളിച്ചുണർത്തണോ എട്ടപ്പായിട്ട് ഉറക്കണം നമുക്ക് ആ കള്ളിയോടൊന്ന് ചോദിക്കാം പാവം അവളും ഉറങ്ങിക്കഴിഞ്ഞു ഇനി കാണാൻ കണ്ണിലിരുട്ട് എന്റെ കണ്ണപ്പിനുമി മാത്രം പാരിതോഷികൾ കൊണ്ടുവരാൻ കുമാരി അറിയിക്കും നമ്മുടെ കുമാരിയുടെ അസുഖം അത്ഭുതകരമായ ചികിത്സ വിധിക്കൊണ്ട് അടച്ചുകണ്ണ് തുറക്കും മുമ്പ് ഭേദമാക്കിയ ഈ വൈദ്യരത്നങ്ങൾക്ക് എന്ത് പാരിതോഷികം നൽകിയാലും അധികമാവില്ലെന്ന് നാം കരുതുന്നു ഈ എളിയ പാരിതോഷികം സ്വീകരിച്ചാലും ആദ്യം ശിഷ്യനെ ഗൗനിക്കുക രാജകുമാരി ദീർഘായുസോടുകൂടി വാഴുക രാജാവിനെ മുഖം കാണിക്കാൻ തമ്പുപിടിച്ച അവർ വന്നിരിക്കുന്നു വരാൻ പറയും ഇത്ര ഒന്നും നോക്കിയില്ല ഗൗരവമുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാം മുമ്പേ ഞാൻ അങ്ങ് ചെയ്യുക തണ്ണീർ കുടിക്കുള്ളതെല്ലാം വേഗം കൊണ്ടുവരിക എന്തുണ്ടായി ഈ പുതിയ സംഭവം തലയ്ക്ക് വലത്തിട്ട് മൂക്കിൽ ചൂടാൻ എനിക്കറിയില്ല ഞാൻ ചൊല്ലുന്നത് കേട്ടാൽ എനിക്ക് നിങ്ങൾക്കും നല്ലത് ഈ ഉണിക്കോളവരുടെ വീട്ടിൽ എന്റെ അച്ഛനെ കൊന്ന രണ്ടുപേർ സുഖിച്ചു കഴിയണമെന്ന് ഞാൻ അറിയുക കൊല ചെയ്യുന്ന നാട്ടിലെ രാജാവാണ് നിങ്ങൾ അതുകൊണ്ട് പറയാണ് ഞാനത് സഹിക്കില്ല മഹാരാജാവേ ഈ ഉണിക്കോലോ നായരുടെ വീടും കുടിയും ആരെയും ചതിച്ചുണ്ടാക്കിയതല്ല സത്യം സത്യം പോലെ കിട്ടിയതാണ് അവിടെ ആര് വാഴണമെന്നും ആര് വാഴണമെന്നും തീരുമാനിക്കേണ്ടത് തമ്പിക്കുട്ടിയല്ല ഈ ഞാനാ ഞാൻ ഈ നാട്ടിലെ രാജാവല്ലെങ്കിലും അതിൽ കൂടുതൽ നിലയുണ്ട് വിലയുണ്ട് പറയില്ല തമ്പിക്കുട്ടി നനച്ചാൽ വാഴുന്നവരും കാണില്ല ഒരു രാജാവും കാണില്ല ആർക്കവിടെ അസുഖം അസുഖമല്ല പിന്നെ തല പോണ കാര്യമാണ് തലവേദന അല്ല തല പോണ കാര്യം ഓ തമ്പിക്കുട്ടി ഒരരിച്ചത്തിന് കിണറ്റിൽ ചാടിയാൽ ഏഴരിച്ചത്തിനും കയറാൻ പറ്റില്ല എന്തിനീ കാര്യമില്ലാണ്ട് പോരും പോർവിളിയിൽ കഴിഞ്ഞ കഥയെല്ലാം കണ്ണാടി പോലെ പതിഞ്ഞു കിടപ്പില്ല കണ്ടു പഠിച്ചൂടെ എന്തിനീ കടലിട്ട് വീശുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇല്ല എല്ലാം കഴിയാനിരിക്കുകയാണ് അതിരിക്കട്ടെ നിങ്ങളെന്തിനീ രാജപുത്രിയെ ത്രാസിലിട്ട് തൂക്കി പുറവ ഉടുപ്പിക്കുന്നത് കുഞ്ഞിക്കഞ്ഞിയെ എനിക്ക് വിവാഹം കഴിച്ചു തന്നൂടെ തമ്പിക്കുട്ടി എന്തിന് സംശയിക്കുന്നു നിശ്ചയമായി തൃപ്പം കൊട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് വീണ്ടും ആനപ്പോര് നടത്തും അതിൽ തമ്പിക്കുട്ടി ജയിച്ചു വന്നാൽ ആ ക്ഷണം എന്തിനീ ആനപ്പോര് കണ്ട നാട്ടിൽ നിന്നെല്ലാം കുറെ കൂലിച്ചക്കന്മാരെ കൂട്ടാൻ അല്ല തമ്പിക്കുട്ടി നേരെ മറിച്ചാകാൻ തൊലിവെളിപ്പുണ്ടെന്നോ തടിമുടുക്കുണ്ടെന്നോ രാജകുലത്തിൽ പുറന്നോ എന്ന് കരുതി ചെങ്കോലം പിടിച്ചു വരുന്ന വിഡ്ഢികൾക്ക് എന്റെ മകളെ കൊടുക്കാതിരിക്കാൻ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ അഭ്യാസിയായിരിക്കണം ധീരനായിരിക്കണം ക്ഷമയുള്ളവനായിരിക്കണം ഞാനിതെല്ലാം അർഹിക്കുന്നില്ലേ ഇരിക്കും തണ്ണീർ കുടിച്ചിട്ട് പോകാം വേണ്ട ഞാൻ ആർഹിക്കുന്നതെല്ലാം നിങ്ങൾ തിരസ്കരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എനിക്കും നിങ്ങൾക്കും നല്ലതാണ് ഞാൻ പോകുന്നു കൊണോലെ ഓർമ്മയിരിക്കട്ടെ ചന്ദ്രപ്പാ എന്തോ അമ്മ അവനെ വല്ലാണ്ട് തണ്ണീർ ദാഹിക്കണം ഈ സൈത്തങ്ങിന്റെ അരികെ ചേർത്ത് രണ്ട് ഇളവേരിട്ടോളൂ ഉടയക്കാരനോട് പറയുകയും ചോദിക്കുകയും ഒന്നും ചെയ്യണ്ടേ ചോദിച്ചും പറഞ്ഞു ഉടയക്കാരൻ എത്തുമ്പോ കൊണ്ടും ചേട്ടയും കൊടുത്തേര് പിന്നെ മുഹൂർത്ത പറഞ്ഞേക്കണം
ദൈവൻ തമ്പുരാന്റെ മണ്ണ് ഈഴത്ത് നാട്ടിൽ നിന്ന് ഒഴുകി മുളച്ച തെങ്ങ് മണ്ണിന്റെ ഗുണം കൊണ്ട് മുളച്ച തേങ്ങ വേണയിട് അല്ലേ നട അങ്ങനെ ആവട്ടെ ചിത്തോട് ചിത്തിനും വെട്ടും നേരം കണയിൽ മുറിഞ്ഞു വീണു മച്ചുനൻ ചന്തു ചതിയൻ ചന്തു മാറ്റുരിക കൊടുത്തില്ല ഇങ്ങനെ ആരും പാടി പോയിട്ടില്ല എന്താണോ അവൻ പാടിയത് അച്ഛനോട് പറയുവാൻ നാ പാടില്ല അടിയന്റെ നാ അതിനെ ആടത്തുള്ളേ ഈ മിറ്റത്തും അടിയൻ അതേ പാടും എന്നാ പാട് ഓ ആണും പെണ്ണും അല്ലാത്ത ചതിയൻ ചന്തു ആരോ മൽമടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്നിലന്നു കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി ആണും പെണ്ണും അല്ലാത്ത ചതിയൻ ചന്തു ആരോ മൽമടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്നിലന്നു കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി കേട്ട ഈ തറവാട്ടിൽ പാണിന്റെ ചോറ വീണത് മാണിക്കേടാണ് ആംഗ്ലേയരെ നിലയ്ക്ക് വേക്കും ചേരാത്തതാണ് ഇത് നമ്മുടെ അച്ഛനെ കൊന്ന ശത്രുവിനോടുള്ള പകയാണ് അച്ഛനെ കൊന്ന മാറ്റാനോട് ഊറ്റം കാട്ടിക്കൊള്ളു പക്ഷേ ഒരു വയറ് കഞ്ഞിക്ക് ഊറുതോറും കൊട്ടി പാടി നടക്കുന്ന ഈ പാണനെ കൊല്ലണമായിരുന്നു ഈ പാണനെ പറ്റി ഞാൻ മുമ്പേ കേട്ടിരിക്കുന്നു ആരോമിൽ ചേകവർ ഉയരോടെ ഇരുന്നപ്പോഴും ഇപ്പോഴും എപ്പോഴും പുത്തൂരം വീടിനെ പറ്റി ഉണ്ണിയാർച്ചയെ പറ്റി അവളുടെ മകനെ പറ്റി വാ തോരാതെ പാടിപ്പുകഴ്ത്തിയ ഈ പാണൻ ചാകണം വരട്ടെ അവന്റെ ദൈവങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ഈ മുറ്റത്ത് ആങ്ങളെ നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ പോരും ചതിയും കുടിപ്പകയും കൊണ്ട് കണ്ണീർ ഒത്തിരി ഒഴിച്ച വീടാണിത് നീ പോയി ഈ കോലശ്രീനാട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് ഈ തമ്പിക്കുട്ടി നിരീക്കും Thank you.
കൊലപാതകളുടെ പുത്രനെ പറ്റി ഒന്ന് പാടിപ്പോയി. നമ്മുടെ പാണനെ പാണനെ പിരിഞ്ഞോണ്ട് പോയി, പിടിച്ചോണ്ട് പോയി, കോട്ടവാതക്കാർ പിടിച്ച് അതേ കൊണ്ടുപോയി. അത്രയ്ക്കായോ? കോലശ്ശി നാട്ടിൽ പുത്തൂരം വീട്ടിനെ കുറിച്ച് പാടിക്കൂടുന്നു. ഇനിയും ഞങ്ങൾ പാടും. എവിടെ കണ്ണ പുണ്യം? കഥകൾ, ധീര കഥകൾ, അത്ഭുത കഥകൾ പാടാം പാടാം പാടാം. ആരോമൽ കേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീര കഥകൾ, ധീര കഥകൾ, അത്ഭുത കഥകൾ പാടാം. പദവി തീർത്തു പതിനെട്ടംഗം താടി താട്ടി പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേകോ പുത്രന് കളരിയിലുറുമി നൽകി. വീരകഥകൾ, ധീരകഥകൾ, അത്ഭുത കഥകൾ പാടാ. കോലശ്രീ നാട്ടിലരിങ്ങോട് അരിങ്ങോടരുമായി തങ്കം വെട്ട ആരോ മത്തേകവർ പുറപ്പെട്ടു. അച്ഛൻ മകനെ അനുഗ്രഹിച്ചു, അമ്മ മകനെ അനുഗ്രഹിച്ചു, മച്ചുനൻ ചന്തുവും ഒന്നിച്ചു ചേകോ അംഗത്തിനായി പുറപ്പെട്ടു. നഗരത്തലക്കലെ അംഗത്തട്ടിൽ മയിലിനെ പോലെ പറന്നുകേറി അരിങ്ങോടരുമായി താരോമൽ ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി. ഇടംതിരി വലംതിരി തിരിഞ്ഞു വെട്ടി, ഓതിരം കടകം പതിഞ്ഞു വെട്ടി, ആനത്തിരിപ്പു മറിഞ്ഞു വെട്ടി, അംഗപ്പരപ്പു പറഞ്ഞു വെട്ടി. ചുറ്റോടു ചുറ്റിനും വെട്ടും നേരം ചുരിക കണയിൽ മുറിഞ്ഞു വീണു. മച്ചുനൻ ചന്തു ചതിയൻ ചന്തു മാറ്റ ചുരിക കൊടുത്തില്ല. പരിങ്ങോടർ ചുരിക കൊണ്ടാഞ്ഞു വെട്ടി, ആരോ മലിന്നു മുറിവു പറ്റി. മുറിവിന്മേൽ കച്ച പൊതിഞ്ഞുകൊണ്ട് മുറിച്ചുരിക കൊണ്ടൊന്നു വീശി വെട്ടി. കരിഞ്ചേന്തിൻ തണ്ടു മുറിക്കും പോലെ അരിങ്ങോടർ തന്റെ തലയറുത്തു. അരിങ്ങോടർ വീണു പിടഞ്ഞപ്പോൾ കുരവയുമാർപ്പുമുയർന്നപ്പോൾ അംഗത്തളർച്ചയകറ്റുവാൻ ചേകോൻ ചന്തുന്റെ മടിയിൽ തല കാച്ചു. ആണും പെണ്ണും അല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്നിലന്നു കുത്തുവിളക്കു കൊണ്ടാഞ്ഞു കുത്തി. വാഴുന്നൂർ നൽകിയ ചന്ദന പല്ലക്കിൽ വേദനയോടെ വിഷമത്തോടെ പുത്തൂരം വീട്ടിൽ ചെന്നാരോമൽ ചേകവർ കച്ചയഴിച്ചു മരിച്ചു വീണു. Thank you.
മാറ്റുന്നതിന് മുൻപ് ഇവിടെ നിന്ന് വന്ന് ഒന്ന് സമാധാനിപ്പിക്കണം. ശരി, കോനോട് പോയിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ കോട്ടവാതിക്കൽ എത്തിക്കോളാം. നിങ്ങളെല്ലാം പയറ്റിത്തെളിഞ്ഞ ദേവകന്മാർ, നാഹമില്ലാതെ തെരുവിൽ കിടന്ന് വെട്ടിമരിക്കരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ വാൾ ഉറയിൽ നിന്ന് ഊരാവൂ. പുത്തൂരൻ വീട്ടുകാർ ഇന്നോളം അതേ ചെയ്തിട്ടുള്ളൂ. ഇവന്റെ അച്ഛൻ ചന്തു, അപ്പുപ്പൻ അരിങ്ങോടൻ, ഇവന്മാരെല്ലാം ചതിയന്മാരായിരുന്നു. എന്റെ അമ്മ അവനെ ചതിച്ചല്ലേ കൊന്നത്? എന്റെ അരിങ്ങോടൻ അപ്പൂപ്പനെ മുറിച്ചിരുകി എറിഞ്ഞു കൊന്നത് ചതിയല്ലേടാ. തമ്പിക്കുട്ടി, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തിനു പാടിനെ കൊന്നു? എന്റെ അച്ഛനെതിരായി ഇവിടെ പാടി നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇത് നിനക്കെല്ലാം ഒരു പാഠമായി. ആരോപിച്ചവരെ കുറിച്ച് ഇനിയും പാടും. കോലശ്രീനാട് നിന്റെ അച്ഛന് സ്ത്രീകരം കിട്ടിയതാണോ? വലിയൊരു ഈശ്വരനായിരുന്നോ ഈ ആരോമ ചേകവ്? നേരും നെറിയും തെറ്റി അദ്ദേഹം നടന്നിട്ടില്ലേ? ഇല്ല ഇല്ല. ഈ കൊതിയും ചതിയും ഇന്നലെ നിന്നും തുടങ്ങിയതല്ല. ഭഗവാൻ കൃഷ്ണൻ വരെ യുദ്ധത്തിൽ ചതി ചെയ്തിട്ടുണ്ട്. പോയി കാറ കളിക്കണ പിള്ളേരെ. മഹാരാജാവ്, ഒരാൾ അച്ഛനെ കുറിച്ച് പാടും പാടുമെന്ന് പറയുന്നു, മറ്റൊരാൾ എന്റെ അച്ഛനെ കുറിച്ച് ദുഷിച്ച് പാടരുതെന്ന് വിലക്കുന്നു. രണ്ടും ശരിയല്ലേ? ശരിയാണ്. അതിരിക്കട്ടെ, നിങ്ങൾ ആരാണ്? ഞങ്ങൾ വഴിയാത്രക്കാരാണ്. പേര്? ചന്ദ്രപ്പൻ. ചന്ദ്രപ്പൻ ആനയുടെ ഒരു ആനയെ കിട്ടി. കണ്ടുകഴിഞ്ഞാൽ നടടാ നട, ഓടടാ ഓട്ടം. വന്നിരിക്കുന്ന ഒരു പോര് പറയാൻ. ആരോ മത്സ്യകവർ, കേട്ടോളി നാട്ടാരെ, ഇവർ പാടിപ്പുകത്തുന്ന അദ്ദേഹത്തിന്റെ കഥ. പണ്ട് പകിടകളി പഠിക്കാൻ അദ്ദേഹം അമ്മാവന്റെ വീട്ടിൽ പോയി. അർദ്ധരാത്രിയിൽ ആരോരും അറിയാതെ അമ്മാവന്റെ മകൾ തുമ്പോലാർച്ച ഉറങ്ങും അറയിൽ കയറി. ആ സ്ത്രീ കരഞ്ഞ് കാലി പിടിച്ച് അപേക്ഷിച്ചു, എന്നെ ചതിക്കരുതേ എന്ന്. അദ്ദേഹം വീര ശൂര പരാക്രമിയല്ലേ, എല്ലാം ഞാനേറ്റു എന്ന് വാക്കുകൊടുത്തു. എന്തിനേറെ പറയണ്? ആ സ്ത്രീയെ പിഴപ്പിച്ചു. ഗർഭിണിയായ അവളെ വീട്ടുകാരടിച്ചിറക്കി പുരപ്പുരയിൽ കിടന്ന് പ്രസവിച്ചു ഒരാൾ കുഞ്ഞിന്. ഈ പറയുന്ന നല്ലവനായ ആരോമൻ ചേകവരെ പിന്നീട് അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. നിർത്തി, ഇല്ലെങ്കിൽ നിർത്തിക്കും. കഴുത്തു വെട്ടടാ ആരോമണി. അരുത്, ഊരും പേരും അറിയാത്ത വഴിപോക്കരോൾ കരി അങ്കക്കരി പിള്ളരെ. വഴിപോക്കരെന്ന് നിലച്ചോളെ ഇട പീറ കുട്ടികളെ. രണ്ടുപേരും വാളെടുക്കും, ഇവർ ഒറ്റയ്ക്ക് മതി. മുരട്ടി കിളവ, നിങ്ങൾ രണ്ടുപേരും എടുത്തോളിടുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് മതി. നിന്റെ ആ നാവ് ഞാൻ അരിഞ്ഞിടും. നിങ്ങൾക്ക് അംഗം വെട്ടിയേ പറ്റൂ. അതെ അതെ. ശരി, ഇന്നയ്ക്ക് പതിനാലാം നാൾ തുപ്പം കൂട്ടപ്പന്റെ കളി നടക്കൽ. തയ്യാർ തയ്യാർ തയ്യാർ. ഊരും പേരും ചൊല്ലി. എന്റെ പേര് ആരോമൻ ഉണ്ണി, അമ്മ ഉണ്ണിയാർച്ച, അമ്മാവൻ ആരോമൻ സേവകർ. പേര് ചന്ദ്രപ്പൻ, അമ്മ തുമ്പോലാർച്ച, അമ്മാവൻ ഈ നിൽക്കും കേളുവമ്മാവൻ, അച്ഛൻ ആരോമൽ ചേകവർ. ആരോമണ്ണി കണ്ടോ, അറിയാണ്ട് കയറി വാളൂരി പോയിരുന്നെങ്കിൽ. ഇനി എന്തിനു ചിന്തിക്കുന്നു? രണ്ടുപേരും ചേർന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് അംഗമഴുകി. ഇല്ല എടാ കൊച്ചനെ, നീ ഇവന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് അംഗമഴുകി. പിഴച്ചുപെറ്റ സന്തതിയല്ലേ? എടാ നിന്റെ നാവ് പൂഴിയിൽ കിടന്ന് പിടയും. പേടിച്ചു നിൽക്കുകയാണെന്ന് നനയ്ക്കേണ്ട. ആരോമനമ്മാവന്റെ പേര് കേട്ടപ്പോ തെല്ലുന്നു. വീണ്ടും പറയുന്നു, ഇന്നേക്ക് പതിനാലാം നാൾ അംഗം. കുശിലുള്ള ചേക, ഗുരുക്കളെ, ചന്ദ്രപ്പ ചേകവരെ, എന്റെ വീട്ടിലോളം ഒന്ന് വരണം. തന്നീർ കുടിച്ചിട്ട് പോകാം. വിരോധമില്ല, പക്ഷേ അമ്മയെ ഒന്ന് കണ്ടുവരും വഴി പോരെ. ചന്ദ്രപ്പ, തമ്പിക്കുട്ടിയുടെ ആഗ്രഹമല്ലേ, വീട്ടോളം ഒന്ന് കയറി വരാം.
ഇവിടെ മാക്കം നീ എവിടെ നിൽക്കുകയാണ് ഇങ്ങോട്ട് വരി ഇതെന്റെ നേർപ്പങ്ങൾ മാക്കം മാക്കം നമ്മെ സഹായിക്കാനും സ്നേഹിക്കാനും കാതിലമ്മ അനുഗ്രഹിച്ച അയച്ച യോദ്ധാക്കളാണ് കാലിൽ വെള്ളമൊഴിച്ച് എതിരേൽക്കും ആളിന്റെ മുഖം നോക്കിയല്ല സത്യവും നീതിയും നോക്കിയാണ് അഴകിയവനെ കണ്ട് അച്ഛാന്ന് വിളിക്കാറുമില്ല ആർച്ചേ വാ കേറിപ്പോ മുടിയും നരച്ച് മുട്ടിയുമായി എന്നിട്ട് മോങ്ങനെ നരിയും പുളിയും പോലെ എന്തുണ്ടായി ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഈ പാണന് വേണ്ടി ഒരു തുള്ളി ചോറ് തിന്നാൻ ഞാൻ സമ്മതിക്കില്ല പാണനും പറയനും പറഞ്ഞു തന്നാൽ എന്തെളുപ്പം പക്ഷേങ്കില് പേരും പെരുമയും പാടി നടക്കാൻ പാണം വേണം കാവിലെ കാരണവന്മാരെ പാടി ഉണർത്താൻ പാണം വേണം ആ പാണന്റെ തലവെട്ടിയെറിഞ്ഞ് മാറ്റാന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കണം പോലും ഇതാ വരുന്നു അരുമ മകൻ നിൽക്കവിടെ എവിടെടാ പുത്തൂരം വീട്ടിലെ പാണന്റെ തലയെറിഞ്ഞവന്റെ ചിറക്ക് എല്ലാം ഞാൻ പറയാമേ നീ ഒന്നും പറയണ്ട ഞാൻ എല്ലാം അറിഞ്ഞു ഇറങ്ങടാ പഠിക്ക് പുറത്ത് മോനെ അറിവും ഞാൻ എന്തൊക്കെയായി കേൾക്കണത് അച്ഛ അമ്മ അങ്കക്കലി കൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞ തലയിൽ കയറില്ല ഞാൻ ചൊല്ലണമെന്ന് കേൾക്കും ഞാൻ കേൾക്കണതും കേൾക്കാത്തതും ഒപ്പമാണടാ നീ പാടന്റെ പുലമുടി അറിയുന്നത് അറിയിക്കാൻ പഠിക്ക് വന്ന് നിൽക്കുകയാണല്ലേ വന്നേക്കാവിടാ പോയി ഞാൻ നിനക്കു നീ ഒരു അംഗത്തേവരാണെന്ന് എവിടാ നിന്റെ തോഴൻ കണ്ണപ്പുണ്ണി എവിടെ കണ്ണപ്പുണ്ണി കോലശ്ശിനാട്ടുണ്ടപ്പൂപ്പ ആരോ മുണ്ണി തോറ്റുമടങ്ങി പടിപ്പുറയിലേക്ക് വന്നതല്ല ആളും പേരും കൂട്ടി അംഗത്തിന് പോകാൻ വന്നതുമല്ല പൂവ് മനസ്സിലായി പാളം വീട്ടിൽ പഴകഞ്ഞി മോണ്ടാൻ വന്നു നിൽക്കുന്നു കയ്യിലെന്തിന് വാൾ വെച്ചേക്കുന്നു പാളയടുക്കി പെണ്ണിൽ കമ്പം കയറി തുണയാളെ പെരുവഴിയിൽ എറിഞ്ഞു കൊന്നിട്ട് പിഴം പോലും കൊണ്ടുവരാതെ വന്നു നിന്ന് മോങ്ങണം നീ ഈ കറുത്തിനാടിന് മാലക്കടുണ്ടാക്കി നിന്റെ ആരോമൽ അമ്മാവന് പാലക്കാടുണ്ടാക്കി എന്റെ പൊന്നു മകൻ മരിച്ച വേദന പാടിപ്പാടി തണുപ്പിച്ച പാളനെ കൊല്ലിച്ചിട്ട് നീ അറടാ കണ്ണു നിറഞ്ഞ സ്നേഹം മനസ്സ് നിറയ പാട്ടുമായി നടന്ന പാളനെ കൊല്ലിച്ചിട്ട് നീ അറടാ എന്താ ഇനി ഒന്നുമില്ലടാ നിന്റെ അപ്പൂപ്പിന് കാണാനും കേൾക്കാനും എന്റെ നേരാങ്ങൾ അംഗം കുറിച്ചു നിൽക്കുന്ന ആ പാലൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഈ പടിപ്പുരയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അംഗത്തിന് പോകുമ്പോഴും ജയിച്ച് വെടിയും പടക്കവും പൊട്ടിച്ച് എഴുന്നള്ളുമ്പോഴും നാടായ നാട് മുഴുവൻ കാടും മേടും ചവിട്ടി നടന്നു ആ പാവപ്പെട്ട പാലം എന്റെ മോന്റെ ചിതകണ്ട് നിൽപ്പാക്കത്തില്ലാണ്ട് അവന് ഉടനിറങ്ങി തിരിച്ച് മരിക്കോളം പാടിയത് ഈ വീടിനെ പറ്റി എന്റെ ആരോപണം പറ്റി എന്റെ മേൽ പെരുക്കും കാല് വിറയ്ക്കും അപ്പൂപ്പ തമ്പിക്കുട്ടിയുടെ തലയെടുക്കാൻ ഞാൻ ഏറെയാണ് പക്ഷേങ്കില് അവന് തുണയ്ക്കൊരു പുതിയ ആളുണ്ടായിരിക്കണം ഒരാൾ ആരും ആളെ ഉണ്ടാകട്ടടാ അപ്പൂപ്പ ക്ഷമയോടെ കേക്ക് ഇനി ഞാൻ ഈ പടിപ്പുരയിൽ കാല് കുത്തുമ്പം മാറ്റാന്റെ ചോര ഈ വാളുണ്ടായിരിക്കും പക്ഷേങ്കിൽ ആ ചോര എന്റെ അമ്മാവിന്റെ മകന്റേതായിരിക്കും അതെ ആരോമ്പളമ്മാവിന്റെ മകൻ ചന്ദ്രപ്പൻ തമ്പിക്കുട്ടിക്ക് കൂട്ടായിട്ട് അവ അരങ്ങോടന്റെ അരമണിയിൽ കൂടിയിരിക്കുന്നു കൂടുതൽ എന്നോട് ചോദിക്കണ്ട ഞാൻ പോവയാണ് കുഞ്ഞിരാമ എന്താണ് കേൾക്കുന്നത് തെക്കിനെയും വടക്കിനെയും വെടിപ്പാക്കി കഴിഞ്ഞോടി പെണ്ണെ ചന്ദ്രപ്പത്താളെ ഇല്ല ഞാനും അതാണ് നോക്കണത് ഉച്ചയ്ക്ക് ഊണിനുള്ള വലയെല്ലാം ഇരുന്ന് അപ്പാടെ ആറ് തണുപ്പ് നിങ്ങളെല്ലാം ഊണ് കഴിക്കും ആങ്ങളെയും മോനും വന്നിട്ട് ഞാൻ ഊണ് കഴിച്ചോളാം എന്റെ മോൻ ഇപ്പൊ എങ്ങനെയിരിക്കും നേരവും നക്ഷത്രവും നോക്കി ജനിച്ച മോനല്ലേ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആരോമൽ ചമ്രാനെ പോലിരിക്കും
എന്തിനെന്നെ ഇപ്പൊ അത് ഓർമ്മിപ്പിച്ചു. പണ്ട് പകട കളിക്കാനിരുന്ന ആ ഇരിപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കണം. പിരിഞ്ഞ മാറും ചുരുണ്ട തലമുടിയും ആ പവിഴപ്പല്ലും എല്ലാം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കണം. ചിരുവേ, എന്റെ കൂടെ അവനെ കുറിച്ച് ഒന്ന് പാട്. ഇല്ല, കരയാനല്ലേ, ഞാൻ പാടുന്നില്ല. ഇല്ല ചിരുവേ, ഞാൻ കരയില്ല. നീ ആ പാടെടുത്തിട്ടിരിക്ക. അവന്റെ അമ്മ കുഞ്ഞിലൂരി പുത്തൂരം വീട്ടിലില്ലേ? അത് ആ മാനത്തറ വീട്ടിലാണ്. അവന്റെ അമ്മ കുഞ്ഞിലൂരി അമ്മായിയല്ല, ഈ നിൽക്കുന്ന തുമ്പോളാർച്ച അമ്മായിയാണ്. നീ എന്ത് പറഞ്ഞു? എന്റെ മുൻ ചന്ദ്രപ്പന, നീ അവനെ കണ്ട? കണ്ടു. കണ്ടുവെന്ന് മാത്രമല്ല, തമ്മിൽ കുറിച്ചു. ഓലെ ശ്രീ നാട്ടിൽ വെച്ച് അംഗവും കുറിച്ച അമ്മായി. എന്റെ മോൻ എവിടെ? ആരോ മുന്നേ നീ എല്ലാം ഒന്ന് തെളിച്ച് പറയും. അവന്റെ അച്ഛനെ ചതിച്ചു കൊന്ന് ചന്തുവിന്റെ മോൻ തമ്പിക്കുട്ടിയുടെ വീട്ടിൽ. കൂടുതലും എന്നോട് ചോദിക്കണ്ട, ഞാൻ പോണു. ദാ വരുന്നു മോൻ. കൂടെ പറ്റിയ ഒരമ്മാവനും. മോനെ, മോനെ, അവൻ വരട്ടെ. അമ്മ എല്ലാം പറഞ്ഞു നേരെയാക്കും. എന്താണമ്മേ? കുമ്പോളാർച്ച നിന്നെ കാണാൻ കുതിച്ചു വന്ന നിന്റെ പൊന്നുമോൻ നിന്നെ തുടരുന്നുണ്ടോ? അവൻ എന്നെ കാണാൻ തന്നെ വന്നു. അവന്റെ അച്ഛനെ ചവിച്ചു വന്ന ചന്ദ്രന്റെ മകനെ കാണാൻ. അതാണോ കാര്യം? അമ്മേ, അമ്മ അറിഞ്ഞ ഒരു സന്തോഷ വാർത്ത. ഞാനും ആരോമുണ്ണിയും തമ്മിൽ അംഗം കുറിച്ചു. നീ ഭാഗ്യവതിയാണിടി. നിന്റെ മോൻ എന്റെ അനന്തരവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ അംഗത്യാഗവനാകാൻ പോണു. അമ്മ അത് കേട്ട് നടുങ്ങിപ്പോയോ? അമ്മ എന്നെ നോക്കി ഒന്നിച്ചിരിക്കൂ. എന്റെ പെറ്റമ്മയെ കാണാൻ ഉള്ളു നിറയെ കൊതിവായാണ് ഞാൻ എത്തിയത്. ഇതിന് സമാധാനം പറയാതെ നീ എന്നെ അമ്മയെന്ന് വിളിക്കും. ഞാൻ എന്ത് കുറ്റം ചെയ്തു? അമ്മയുടെ കൈകൊണ്ട് എനിക്ക് ഇത് പാൽക്കഞ്ഞു തരും. വിതക്കണം അമ്മേ. എന്റെ കൈകൊണ്ട് നിനക്ക് പച്ച വെള്ളം തരും. അമ്മേ, ചന്ദ്രപ്പൻ അച്ഛൻ ആരെന്ന് കണ്ടിട്ടില്ല, കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ അമ്മ മാനക്കേട് ചുമക്കാണ്ടിരിക്കാൻ മുലകൊടി എത്തും മുമ്പ്
അമ്മാവന്റെ തോളിൽ കെട്ടി എന്നെ തുളുനാട്ടിലേക്ക് കുഴിക്കിയില്ലേ? അഞ്ചാം വയസ്സിൽ കളരിയിൽ കാലുകുത്തി കയ്യിൽ വാളെടുത്തു. അമ്മയുടെ ചിരി എനിക്കറിയില്ല, ചൂടെനിക്കറിയില്ല. ഞാൻ എന്തു കുറ്റം ആർക്ക് ചെയ്തു പറയണമ്മേ? ചതിയും കൊതിയും കൂടി ചന്ദുവിന്റെ കുടി കയറി അന്തിയുറ. ഈ പുത്തൂരം വീട്ടിൽ മാനക്കേടുണ്ടാക്കി. പുത്തൂരം വീട് പുത്തൂരം വീടെന്ന് നാടുനീളെ പാടിപ്പുകെട്ടിയിരിക്കുന്നു. അവിടെ ഒരാരോമുണ്ണിയും കണ്ണപ്പനുണ്ണിയും ഒരു ചന്ദ്രപ്രന്തി ഉണ്ടാകുന്നത്. അപ്പൊ പറയും, ഞാൻ ആരോമൽ ശേഖരയുടെ മകനല്ലേ? ഞാൻ ആ ചോറിയിൽ തന്നെ ജനിച്ചവനാണോ അമ്മേ? നോക്കി എന്റെ അമ്മയെ ആ പഠിപ്പിലേക്കിലൊന്ന് അടിച്ചു തളിക്കാൻ പോലും വിളിച്ചിട്ടുണ്ടോ? പറയും ചന്ദ്രപ്പ, എത്ര തൊണ്ടകൾ പറഞ്ഞാലും നീ ചില തെറ്റ് ശരിയാകും. ആഹാ, നീയോ? ഓഹോ, ഇവനെ ഈ അറയ്ക്ക് തൊളിച്ചിരിപ്പാണോ? ആളെ അരം വെച്ചു കൊടുത്ത് കുട്ടികൾക്ക് മൂർച്ച കൂട്ടൻ ഞാൻ കൂട്ടും. ഇനി ആരാടി ചോദിക്കാൻ? അയ്യോ, ചെറുക്കാനും പെറാനും ആളുണ്ടായി. ഞാനാടി ഇവരെ വളർത്തി ഇത്രയും ആക്കിയത്? തൂനാട്ടിൽ കിടന്ന് മരിക്കാനല്ല ഇവർ ജനിച്ചത്. ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ അംഗശേഖരനാകണം, അതാണ് എന്റെ ആശ. അമ്മായി, എനിക്കൊന്നേ പറയാനുള്ളൂ. മകനോട് പറയും അംഗം പിൻവലിച്ചു മാപ്പ് ചോദിക്കാൻ. ഈ വാള് ഞാൻ തൊഴുതെടുത്തത് പൂഴിമണ്ണിൽ നിന്നല്ല, എന്റെ ആരോമലമ്മാവിന്റെ ഇവന്റെ അച്ഛന്റെ പാദത്തിൽ നിന്നാണ്. ഇതൊന്നും മിന്നിയാൽ ഈ നിൽക്കുന്ന ഇവന്റെ അമ്മാവിന്റെയും ഇവന്റെയും ശിരത്ത് നിലത്ത് കിടന്ന് പിഴയും. അമ്മ ഭയപ്പെടാതെ, ചന്ദ്രപ്പന്റെ മെയ്യം മുഴുവൻ കണ്ടാണ്. കയ്യത്തിനടുത്തെല്ലാം വാളാണ്. വരട്ടമ്മേ, വരട്ടെ, ക്ഷമിച്ചാൽ വരയ്ക്കണം. പിന്നെ കഴുകിയ പോലെ കരയണോ? ചുമ്മാത്ത പോലെ ഗർജിക്കണോ? പറയും, പറയണമ്മേ, പറയും. എല്ലാവരും ഉണ്ടല്ലോ. കാണാതിരുന്ന് കണ്ടുമുട്ടിയപ്പോ കണ്ണീരിന്റെ പിരിയാനാണല്ലോ നാത്തൂനേവി. നാത്തിൻ കരയാതിരിക്കും, അതിനുള്ള കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി എന്തുണ്ടാകണം? ഒരേ ചോര ഉരുത്തിരിഞ്ഞ് അംഗം കുറിച്ചിരിക്കും. ആര് മരിക്കുന്നത് ഞാൻ കാണും. അംഗം വെട്ടിയാലല്ലേ സേവനാകും. ആര് മരിച്ചാലും വീരസ്വർഗം കിട്ടും അല്ലേ ചന്ദ്രപ്പ? മുതിർന്നത് പിന്നെ കാണുന്നത് നടാട. കേട്ടറിഞ്ഞപ്പോൾ ഉള്ളു പൊവഞ്ഞു, കണ്ടറിഞ്ഞപ്പോൾ ഉള്ളു തണുത്തു. ഞാൻ കേട്ടതും അറിഞ്ഞതുമൊക്കെ ശരിയാണോ ചന്ദ്രപ്പ? ശരിയാണ്, ശരിയാണ്. പാൽക്കഞ്ഞി കഴിക്കുമോ? അരിഞ്ഞോടന്റെ അരമന കാക്കാൻ പുത്തൂരം വീട്ടിലെ ആരോമൽ സേനയുടെ മകൻ ചന്ദ്രപ്പൻ വേണോ? അമ്മായി, മുഖം കറുക്കരുത്. ആരോമൽ ചേകവർ ഒരു മകനേ ഉള്ളൂ, കണ്ണപ്പനും. തുളുനാട്ടിൽ കിടക്കുന്ന ഈ പീറച്ചെറുക്കനെ കുറിച്ച് പുത്തൂരം വീട്ടുകാർ എന്തിനു നാണിക്കണ്? ചന്ദ്രപ്പ, വാക്കിന്റെ ഊറ്റം കൂടി വരണം. പറഞ്ഞെന്നെ ഭയപ്പെടുത്താൻ നോക്കരുത്. എന്നെ ജയിക്കാൻ എനിക്കേ കഴിയുമെന്ന് ഞാൻ അഹങ്കരിക്കുന്നു. അഹങ്കരിച്ചോടൊന്നും വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല ചന്ദ്രപ്പ. വേണ്ട, ചോറ് കുടിച്ച് മരിച്ചോളാം. ചന്ദ്രപ്പൻ എന്താണ്? അവൻ കാറ കളിച്ചതേ വാളും വൈരിയും കൊണ്ടാണ്. അവന്റെ മേത്തിൽ നിന്ന് വേർപ്പല്ല പൊടിഞ്ഞിരിക്കുന്നത് ചോരയാണ്. നിങ്ങൾക്കെല്ലാം ഇന്നലെയോളം ചന്ദ്രപ്പൻ അയലത്തെ പറയനാണ്. തമ്പിക്കുട്ടിക്ക് ചന്ദ്രപ്പൻ കണ്ണിലെ കൃഷ്ണമണിയാണ്, അവന്റെ കരളാണ്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ വന്ന വഴിയെ പോയി. ചന്ദ്രപ്പ, ഇനി അംഗത്തട്ടിൽ വെച്ച് കാണാം. വരുന്നു കാണാൻ പോണ പൂരവന്തിന് പറഞ്ഞറിയിക്കണം. പോകി, നിൽക്കാൻ വന്നതല്ല, പോവേണം. നീ കാവൽ നിൽക്കുന്ന തമ്പിക്കുട്ടിയുടെ തല ഇറക്കാൻ പോവേണം. അപ്പച്ചി, അതിന് ഈ ചന്ദ്രപ്പന്റെ ശവം മറികടക്കണം. തീർച്ച, അത് വേണ്ടി വരും. നിന്റെ ഒരു ശബദം തിക്കാരി, നിങ്ങൾ ആട്ടിയത് എന്റെ മകനെയല്ല എന്നെയാണ്. നിനച്ചോണി, ആരോമലമ്മാവന്റെ തൃപ്പാദങ്ങളാണ് ഈ ഉടവാളാണ്. ഇന്നയ്ക്ക് പതിനാലാം ദിവസം തമ്പിക്കുട്ടിയുടെ തലയെടുത്തതിന് പകരം വീട്ടും. ഇത് സത്യം, സത്യം. എന്റെ തല എന്റെ കഴുത്തിലുണ്ടോ നോക്കിടമ്മാവ.
ശ്രമിക്കും. എന്റെ ശക്തിയുടെ ദേവനായ ആരോമനാഭന് പൊറുക്കും. കാര്യമില്ലാതെ ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവളാണ് ഈ മേർപ്പങ്ങളാർ. കടലിനോളം ക്ഷമിക്കാൻ കരുത്തുള്ളവളാണ് ഈ പെങ്ങൾ. എന്റെ ക്ഷമയെല്ലാം മൺപിട്ട പോലെ ഇടിഞ്ഞുപോയാണ്. പക്ഷേ അധർമ്മത്തിന് വേണ്ടി പൊന്നാങ്ങളയുടെ മകൻ വാളെടുത്തിരിക്കുന്നു, ധർമ്മത്തിന് വേണ്ടി എന്റെ മകനും വാളെടുത്തിരിക്കുന്നു. നേരാങ്ങളുടെ ചോരക്കത്തെയാണ് ഇത്ര പാടങ്ങളാണ്. നാളെ സൂര്യൻ തലയ്ക്ക് മീത വരും മുമ്പ് പൊന്നാങ്ങളയുടെ മോൻ ചന്ദ്രപ്പന്റെ മാറിന രക്തം കൊടുത്ത് ഈ വാളിന്റെ ദാഹം തീരും. ഇത് സത്യം, സത്യം. എന്റെ പൊന്നാർച്ചന, നിന്റെ ആരോമൻ ആങ്ങളെ പറയുന്നത് ഒന്നും കേൾക്കില്ല. എന്റെ മകനെ കൊല്ലരുത്, എന്റെ മകനെ കൊല്ലരുത് ആർച്ച. എന്റെ പൊന്നാർച്ചന, നിന്റെ ആരോമൻ ആങ്ങളെ പറയുന്നത് ഒന്നും കേൾക്കില്ല. എന്റെ മകനെ കൊല്ലരുത്, എന്റെ മകനെ കൊല്ലരുത് ആർച്ചേ. എന്റെ പൊന്നാർച്ച, നീ അല്ലേ അവന് പൊന്നും വയമ്പും വരച്ചു കൊടുത്ത് എന്റെ കുറ്റവും കുറവും തീർത്തത്. പൊന്നര ഞാൻ കെട്ടി കാവിന് വലത്തിട്ട് കളരി തൊഴിയിച്ച് ചന്ദ്രപ്പാ എന്ന് പേര് വിളിച്ചത് നീ അല്ലേ ആർച്ചേ? അതെ, അങ്ങനെ ഈ പകല് തന്നെയാണ്. എന്റെ മോനെ കൊല്ലില്ലെന്ന് പറയുന്ന ആർച്ചേ പറയുന്നു. ഇല്ല അങ്ങനെ ഇല്ല. നമ്മുടെ 40 കളരിക്കാശാന്മാരെ കോലശ്രീനാട്ടിലെന്നല്ല തുളുനാട്ടിലും അംഗച്ചേകവരുടെ അത്ഭുതം കാണിച്ച് കിടുകിടാമറപ്പിച്ച ഈ ചന്ദ്രപ്പൻ ചേകവരെ നമ്മുടെ 40 കളരിയുടെയും ഗുരുക്കളായി നാം വാഴ്ത്തിയിരിക്കുന്നു. ശിഷ്യന്മാരെ, മായാജാലങ്ങളുടെയും മഹേന്ദ്രജാലങ്ങളുടെയും നിറകുടമായ എന്റെ അമ്മാവ, പരിഹാസത്തിന്റെ തീച്ചൂളയിൽ ഉരുകി ഉരുകിക്കഴിഞ്ഞ എന്റെ ആത്മാവിന് ആദ്യമായി അഭിമാനത്തിന്റെ പൊന്തേറിൽ ഇരുത്തിയ ധീരതയുടെ പടവാളായ തമ്പിക്കുട്ടി, ഞാൻ ഇന്നു മുതൽ എന്നെ മുഴുവനായി നിങ്ങൾക്ക് തരുന്നു. ഇനി ഒരു ശക്തിക്കും എന്നെ പിടിച്ചു മാറ്റാൻ ഒക്കില്ല. ഈ ഉടവാളാണ് സത്യം. നാട്ടാരെ, നാം ജയിച്ചിരിക്കുന്നു. ജയഭേരി മുഴങ്ങട്ടെ, അഭ്യാസങ്ങൾ നടക്കട്ടെ. അമ്മ വരുന്നു. അമ്മേ, അകത്തേക്ക് വരും. കയറി വരുന്നമ്മേ. ഞാനാണ് തമ്പിക്കുട്ടി. എല്ലാ വിവരങ്ങളും ചന്ദ്രപ്പൻ പറഞ്ഞറിഞ്ഞു. ഈ പെണ്ണേ, നീ എന്താ മരോട്ടിക്കാതെ നിന്ന കാകനെ പോലെ വന്നേടം നിൽക്കണത്? ഇത് നമ്മുടെ വീട് തന്നെ. ഐത്തം കൽപ്പിച്ച് നിൽക്കണമെങ്കിൽ നിന്നോളി. വന്ന കാര്യം എന്തെന്ന് ചൊല്ലി. മാക്കം വരും. അമ്മയ്ക്ക് മകനോട് ഏതാണ്ട് പരിഭവം പറയാനുള്ള ഭാവമാണ്. പരിഭവം എന്റെ മകനോടല്ല, നിന്നോടാണ്. അന്യകുടി കയറി വന്ന് അഭിവേഗം പറയാം. അന്യകുടിയാണെന്ന് ആങ്ങളേക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? ഒരേ ചോരയെ കൂട്ടി ഒഴുക്കാനും ഇടം കൊടുക്കല്ലോ.
ക്ഷമിക്കൻ തമ്പിക്കുട്ടി. അമ്മേ, സ്നേഹക്കുറവ് കൊണ്ട് പറയണതല്ല. അമ്മ എന്തിനു വന്നെന്ന് ഞാൻ മനസ്സിലാക്കണം. അമ്മ ദയവായി പോയി ഈ മകൻ അങ്കത്തെട്ടിൽ ജയിച്ച് മുന്നേറാൻ പ്രാർത്ഥിക്ക. ഒരമ്മയുടെ മനോവേദന നിനക്ക് മനസ്സിലാവില്ല മോൻ. നാൽപ്പത് കളരിക്ക് ഗുരുക്കളായ ചന്ദ്രപ്രത്യേകവരുടെ അമ്മ മോൻ അങ്കത്തിന് പോണം നിറഞ്ഞ് കണ്ണീരൊഴിക്ക നാട്ടുകാര് കളിയാ. ക്ഷമിക്കണമ്മേ, ചന്ദ്രപ്പൻ അങ്കം കുറിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കുള്ള നാളിൽ മനസ്സിൽ ജീവനും മരണവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ പെറ്റ പള്ളിയുടെ കണ്ണീർ പന്തിയല്ല, ദേവിജയിൽ നിങ്ങൾ ഇവിടുന്ന് പോയി തരണം. അതേടാ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മൃഗങ്ങളെ പോലെ കുത്തിച്ചാവുന്നതാണ് നിന്റെ വിവേകം. അമ്മേ, അങ്കം തൊടുക്കാൻ ഒരുത്തൻ വാളുയർത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം? മാളത്തിനോടി ഒളിക്കണം. ആയിരക്കണക്കിന് ആളിന്റെ വെട്ടത്ത്, നാട്ടിന്റെ ഉടയവന്റെ വെട്ടത്ത് മുഖത്തു നോക്കി പിഴച്ചുവെറ്റ സന്തതി എന്ന് ചൊല്ലി വാളെടുത്താൽ ഞാനവനെ പിടി ചുമ്മ വയ്ക്കണോ? വാളെടുക്കണോ? എന്റെ ചോരയും നീരും ഞാനൊരു കമ്പോളത്തിലും പണയം വെച്ചിട്ടില്ലമ്മേ. ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കും. കുടുംബം നോക്കാണ്ട്, മാനം നോക്കാണ്ട് അമ്മേന്റെ മാമേന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് മുലപ്പാലിന്റെ മഹത്വം പറയുന്നു. അമ്മേ, എഴുന്നേക്കണമ്മേ, എന്റെ ശപഥം ഞാൻ പിൻവലിക്കില്ല. നിന്റെ ജീവനേക്കാൾ വലുതാണോ നിന്റെ ശപഥം? അതെ അമ്മേ, ഇത് വെറും ഒരു ശപഥമല്ല, എന്റെ ജനനം അംഗീകരിക്കാത്ത എന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നവരോടുള്ള ശപഥമാണ്. ചന്ദ്രപ്പൻ ഈ അംഗത്തിൽ നിന്ന് വളരെ പരമ്പര ദൈവങ്ങളാണ്, പിന്തിരിയില്ല. അമ്മ സമാധാനിക്ക, എന്റെ കയ്യിൽ പൂവും പ്രസാദവുമല്ല, വാളും പരിചയവുമാണ്. ഒക്കെ ഞാനേറ്റു. അങ്ങനെ ഒരു കൊമ്പിയുണ്ടോ? എവിടെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ? എല്ലാത്തിനും ഞാൻ കൊല്ലും. എവിടെയോ ഇളവന്റെ സ്വാമിനി? കേസു, ഇത് എങ്ങനെ പറക്കൂടാ? എന്റെ ചങ്ങലേക്ക് നീളമില്ലാശാനെ. ശരി, എന്നാലും നോക്കാം. അയ്യോ അയ്യോ, ആശാനെ കൊല്ലല്ലേ. കൊടുത്താലല്ലാതെ നിന്നെ പിന്നെ അവരെ അറിയും മുട്ടോ. മാറിയേ. ഹലോ, നിങ്ങളെ ആന വല്ലതും ചെയ്തിട്ടുണ്ടോ? തിരുമേനിയുടെ മതം പൊട്ടി ആന നിന്നെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന്? സത്യം പറയൂ, എന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണ്? ശിവ ശിവ, ഞാനല്ല പാർവതി. പാർവതിയമ്മേ, ഞാനാണെന്ന് വെച്ചോളൂ. വേണമെങ്കിൽ ഞാനോട് ആണെന്ന് വെച്ചോളൂ. വേണ്ട, നീ വെക്കണ്ട, കുട്ടിയുടെ അച്ഛൻ ഞാൻ തന്നെ. പാർവതി, നമുക്ക് ഇന്നത്തേക്ക് പോവാ. ഒന്ന് ചിരിക്കൂ, നമുക്ക് ഇന്നത്തേക്ക് പോവാ. ഒന്ന് പിടിച്ചോളൂ, വല്ലാതെ ക്ഷീണിച്ചിരിക്കണം. മഹാമായേ ശക്തി മഹാശക്തി പടകാളി ഭദ്രകാളി അമ്മേ അമ്മേ. ആനപ്പുറം കയറിക്കഴിഞ്ഞാൽ വനത്തിട്ട് തീരും വരെ ഈ മന്ത്രമൂളിയുടെ വീശ് നിർത്തരുത്. ഇല്ല, വിളംബരം കേട്ട് കഴിഞ്ഞാൽ നിന്ന നിൽപ്പിൽ നിന്ന് എടുത്തു ചാടരുത്. ഇല്ല, ക്ലാങ്ങൾ നാലഞ്ചു പേർ ആനപ്പുറം കയറി മരിച്ചു കഴിയുമ്പം ആന നന്നേ ചുഴയിൽ എടുത്ത് കടകം പിടിച്ചൊരു ീ മൂടി നീട്ടി നാല് വീശി ആകാശവും ഭൂമിയും പേടിച്ചു വിറയ്ക്കും. രാജകുമാരിയെയും കൊണ്ട് പോലും മക്കം, നീ എന്താ ഒരുങ്ങാത്തത്? ഞാൻ വരുന്നില്ല അങ്ങനെ. ദേഹം മുഴുവനും വല്ലാത്ത ചൂട്. അമ്മളെ പോയി ജയിച്ചു വരും. ആദ്യമായി പോന്നിറങ്ങുന്നയാൾ ഉപ്പംകൊട്ടപ്പന്റെ തിരുനടയിൽ വരും. വഴി കിടന്ന് ചാകാൻ തുറന്നവരാണ് ആരോമൻ. അവൻ മുന്നം കയറി നശിക്കട്ടെ.
ഈ ആനപ്പുറത്തേറി വരത്തിട്ടാലും ഇല്ലേലും മരിച്ചു വീണാലും ഇല്ലേലും മറ്റാനപ്പാപ്പന്മാർ ക്ഷേത്രവളത്തിനകത്ത് വന്നുകൂടാ ആനയെ തൊട്ടുകൊടുക്കും. അമ്മാവ, ഇനി ഇവനുമായി അംഗം വെട്ടാൻ ഇടയില്ലെന്നാണ് തോന്നുന്നത്. സത്യം, അവൻ മരിച്ചോളും. ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പൊടിയാതെ ഇപ്പോഴേ നമ്മൾ അംഗവും ചെയ്യും. അമ്മാവ, ഈ മാതിരി മൂളിക്കോൻ അവനും അതാ സദ്യ കിട്ടി ഞാനും ഓർക്കുന്നു. ക്ഷമിക്കണം രാജകുമാരി, ഷിംലയ്ക്ക് നാലാം നാൾ അംഗത്തെട്ടിൽ വെച്ച് ഒരു പോരാളിയുമായി അംഗം വെട്ടേണ്ടവനാണ് ഞാൻ. ചിലപ്പോൾ രാജകുമാരിയെ ഒരു വിധവയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. ഞാനിനി എന്തിന് ജീവിച്ചിരിക്കണം? തമ്പിക്കുട്ടി, അരുത്. ഒരു രാജപുത്രിയിൽ മാത്രം ജീവിതം ഒതുക്കരുത്. നിങ്ങൾ അതിലും എത്ര വലിയ മനുഷ്യനാണ്! നമ്മൾ വിചാരിച്ചാൽ ആ കൊട്ടാരം ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് തറയ്ക്കും. ധൈര്യമായിരിക്കും, ചന്ദ്രപ്പനാണ് പറയണത്. അമ്മാവന് അങ്ങനെ ബുദ്ധിമോശം വരണതല്ല കുട്ടി. ആ ഇതിലും വലുതേതോ വരാനിരുന്നെന്ന് കരുതും. പക്ഷേ ആ രാജകുമാരി എന്റെ തമ്പിക്കുട്ടിയുടെ കാക്കൽ വന്ന് വീഴും. എങ്ങനെ? ഇന്നും കഴിഞ്ഞ നാളെ അങ്കത്തട്ടിൽ ആ പെണ്ണിന്റെ പുരുഷൻ, ഭീരുവായ ആരോമുണ്ണി, എന്റെ അനന്തരവൻ തന്ത്രപ്പന്റെ കാക്കൽ മരിച്ചു വീഴും. ജയിച്ച് ആർക്കും കുരവയുമായി നമ്മൾ ഇങ്ങെത്തും. അടുത്ത നാഴികയ്ക്ക് ഗോരശ്രീരാജന് കുരുമാനമയക്കും. ആ രാജകുമാരിയെ ഭൂത്താല മകമ്പടി തേടിച്ച് ഈ പഠിപ്പുരകാലുകൾ കൊണ്ടുവന്ന് നിർത്തും. എന്റെ നമ്പിക്കുട്ടിക്ക് മാലരാറയൂ. രാജാവ് നമുക്ക് അടിയറ പറഞ്ഞില്ലെങ്കിൽ അക്ഷണം ഇവിടെ നിന്ന് പട നയിക്കും. രാജ്യം നമ്മുടെ കയ്യിൽ. അതോടുകൂടി എന്റെ നേർത്തങ്ങൾ മാക്കത്തിന് പുടവ് കൊടുത്ത് അനുഗ്രഹിക്കുകയും വേണം. നിശ്ചയമായി. എന്താ മുഖം ഇന്നും പ്രസാദിക്കാത്തത്? കുമാരി ചിരിപ്പിച്ചിട്ട് വേണം എനിക്ക് അംഗത്തിന് പോകാൻ. സ്വല്പം നീങ്ങി നിൽക്കണം. അങ്ങനെ തൊടൂലേ? ഇല്ല കുമാരി, ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ധീരനായ പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഇതൊക്കെ സഹിക്കണം. തീരാത്ത വില കൊടുത്താലേ തോരാത്ത ധീരത കിട്ടുക. കുമാരി, മധുവിതമോഹം കൊണ്ട് അന്തി ഉറങ്ങിയിട്ട് ഞാൻ അംഗത്തിന് പോയാൽ തിരിച്ചു വന്നില്ലെങ്കിൽ? ഈശ്വര, അങ്ങനെ പറയരുതേ.
അംഗം കുറിച്ചവർക്ക് അതേ ഓർമ്മ വരികയും ഇന്നു മുതൽ ഞാൻ അംഗത്തിന് പോകുന്നവരെ മറ്റാരും കയറാത്ത ഒരു പൂജാമുറി എനിക്കൊരുക്കിത്തരും തരുന്നതിന് മുൻപ് നിന്റെ അറയിൽ കാലുകുത്തിയത് ശരിയല്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് അംഗം നോച്ചിരിക്കുമ്പോൾ. മനസ്സിലായി, അറിവ് കൂടുന്നവർക്കാണ് തെറ്റേറുന്നത്. അതെ അതെ അതെ, കൂടുതൽ അറിവുകൾ നേടാൻ അന്തമില്ലാത്ത തെറ്റുകൾ ചെയ്യേണ്ടി വരും. അങ്ങ് തന്നെ ഒരു തെറ്റിന്റെ സന്തതിയല്ലേ. പത്തി മാക്കം, നീ ഒരു ഗുരുവിനെ പോലെ സംസാരിക്കുന്നില്ല. നിന്നെ ഭാര്യയായി കിട്ടുന്ന ഞാൻ ഭാഗ്യവാനാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ ഉറച്ചോ? ഊ മാക്കം, വേദനയാണ് എന്റെ ജീവിതത്തിലെ സമ്പാദ്യം. ജീവിതത്തിൽ കുറച്ച് മാത്രമേ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ. നിന്നെ ആദ്യമായി ഞാൻ കണ്ടപ്പോൾ, നിന്റെ ആങ്ങള സ്ഥാനമാനങ്ങൾ തന്നെ സ്വീകരിച്ചപ്പോൾ, നിന്നെ എനിക്ക് വിവാഹം ഉറപ്പിച്ചപ്പോൾ. ചന്ദ്രപ്പ, പേര് വിളിച്ചത് കൊണ്ട് പരിഭവിക്കരുത്. സ്നേഹം കൂടുതലായാൽ തല മറന്ന് പലതും വിളിച്ചു പോകും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണമായി. എങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുമോ? നിശ്ചയമായും. ആരോമലുണ്ണിയുമായുള്ള അംഗം പിൻവലിച്ച് അദ്ദേഹത്തോട് മാപ്പ് പറയാമോ? മാക്കം, എന്താ സംശയിക്കുന്നു? അങ്ങ് എന്തിനെന്റെ മുറിയിൽ കയറി വന്നു? അംഗത്വത്തിലേക്ക് പോകുന്ന ഭർത്താവ് ഭാര്യയുടെ മുറിയിൽ കടക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണോ? വേണ്ട. പിന്നെ എന്തുകൊണ്ട് ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കുന്നില്ല? പറയും. കണ്ടില്ലേ നിങ്ങളുടെ പെറ്റതല്ല പെട്ട പാട്, പെടുന്ന പാട്. ഹീരനായ പടയാളി, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഒരു സ്ത്രീയുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് അംഗത്തിന് പോകുന്ന നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ, ആ സ്ത്രീ ഗർഭിണിയായെങ്കിൽ പ്രസവിച്ച് ഉരപ്പുരയിൽ കിടക്കണമല്ലേ? ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമല്ലേ? കൂടയിലാക്കി കോരപ്പുഴയിൽ ഒഴുക്കണമല്ലേ? എല്ലാ തെറ്റും സ്ത്രീക്ക്. ഒടുവിൽ നിങ്ങളെ പോലെ ദുരഭിമാനത്തിന്റെ വാളും പിടിച്ച് അവൻ അംഗം കുറിക്കണമല്ലേ? മാക്കം, ചന്ദ്രപ്പൻ ഇപ്പൊ എവിടെ വരുന്നു? ഞാൻ അംഗം നോക്കിയിരിക്കുന്ന ആളല്ലേ, മാക്കത്തിന്റെ ആശീർവാദം വാങ്ങാൻ പോയിരുന്നു. എന്നിട്ട് ആശീർവദിച്ചു? ആശീർവദിച്ചു. നല്ലത്. ഈശ്വര വിധി പോലെ നടക്കട്ടെ. എന്തായാലും അംഗത്തട്ട് പൂർത്തിയാക്കി കൊടിയും കുത്തി പോരുവെ. ശുദ്ധികർമ്മവും പ്രത്യേക പൂജയും വഴിപാടും എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ. മഹാരാജ, കണത്തനാട് നിന്ന് ഉണ്ണിയാർച്ചമ്മ മുഖം കാണിക്കാൻ എത്തിയിരിക്കും. ഉണ്ണിയാർച്ചയോ? വേഗം കൂട്ടിക്കൊണ്ടുവരും. ഭർത്താവ് അംഗത്തിന് പോകുമ്പോൾ ഭാര്യയുടെ കണ്ണിൽ ദുശ്ശകുനമാണ്. ധീരനായ ഭർത്താവ് അംഗം വെട്ടി ജയിച്ചു വരാൻ സിന്ദൂര തിലകൻ ചാർത്തി അനുഗ്രഹിച്ചു വിടണം. വരും മോളെ. കണ്ണപ്പുണ്ണി എന്തേ? അവനെ ഞാൻ വീട്ടിലേക്ക് അയച്ചു, അച്ഛന്റെയും അമ്മയുടെയും അപ്പൂപ്പന്റെയും അനുഗ്രഹം വാങ്ങാൻ. മോനെ അനുഗ്രഹിക്കാനാണ് അമ്മയും എത്തിയത്. അമ്മ അനുഗ്രഹിച്ചിട്ട്
ഇന്നോളം ജയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ എന്തിനു സംശയിക്കുന്നു? അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ വാൾ അലങ്കരിച്ചു തരും. ഇതാ എന്റെ പൊന്നുമോന്റെ മയ്യിൽ കാറ്റൊന്ന് ആഞ്ഞടിച്ച അമ്മയുടെ ഉള്ളു നോകും. നിന്നെക്കാൾ വലിയൊരു ഭാഗ്യം ഈ അമ്മയ്ക്കിനി കിട്ടാനില്ല. അമ്മേ, അമ്മ കരയുന്നു. ഇതാ വാൾ പിടിക്കും, അമ്മ ചൊല്ലണത് കേൾക്കും. എന്റെ പൊന്നുമോന്റെ കൈകൊണ്ട് ഈ വാൾ കൊണ്ട് ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പിടിക്കരുത്. അമ്മേ, പുകഞ്ഞു നിൽക്കാതെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അമ്മയുടെ മകൻ അംഗം ജയിക്കണ്ടേ? എന്റെ മോൻ അംഗം തോക്കണം. എന്റെ ആരോമൻ അമ്മാവന്റെ മകൻ അംഗം ജയിക്കണം. എതിർവാക്ക് പറയുന്നതിൽ ക്ഷമിക്കണം. ആരെല്ലാം പറഞ്ഞാലും ആരോമുണ്ണി അംഗത്തെ തോക്കില്ല. ഉത്തൂരം വീട്ടിൽ ആരേലും ഇതുവരെ അംഗത്തെ തോറ്റുമെന്ന കഥയുണ്ടോ അമ്മേ? തുള്ളിലമ്മേ തുള്ളി. ആരോമുണ്ണി നിന്റെ ശത്രുവും പുത്തൂരം വീട്ടിലെ ചോരയാണ്, എന്റെ നേരാങ്ങളേന്റെ ചോരയാണ്. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണ മോനെ എന്റെ നേരാങ്ങള്. ആർക്കേ എന്റെ പൊന്നുമോനെ കൊല്ലരുത്, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോ മുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ്, എനിക്കെന്റെ നേരാങ്ങള്. ഇതെല്ലാം കാണാനും കേൾക്കാനും ചൊല്ലിത്തരാനും ഇല്ലാണ്ട് ഊരും വാരിപ്പിടിച്ച് ചോരയിൽ മുങ്ങിയ കച്ചയായി എങ്ങാണ്ടോ നിന്ന് ചൊല്ലണ മോനെ എന്റെ നേരാങ്ങള്. ആർക്കേ എന്റെ പൊന്നുമോനെ കൊല്ലരുത്, എന്റെ പൊന്നുമോനെ കൊല്ലരുതേ എന്ന്. ആരോ മുണ്ണി എന്റെ മോനേക്കാൾ വലുതാണ്, എനിക്കെന്റെ നേരാങ്ങള്. എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്റെ നേരം മാമ എന്റെ മുന്നിൽ നിൽക്കണം. എല്ലാം എനിക്ക് ചൊല്ലിത്തരണം. എന്റെ അമ്മാവന്റെ മകൻ ജയിക്കണം, ഞാൻ തോക്കണം. എന്റെ അമ്മയുടെ ആഗ്രഹത്താലും എന്റെ അമ്മാവന്റെ ആഗ്രഹത്താലും ഞാൻ മരിക്കാമെന്നേ. അമ്മ, അമ്മ കരയല്ല, ഞാൻ അംഗച്ഛകവനല്ലേ. വാളും വാളും ഏറ്റുമുട്ടിയാൽ ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു വന്നവര്. അമ്മയോടുള്ള വാക്ക് പാലിക്കേണ്ട പോലെ വേണ്ടല്ലേ. എന്റെ ശക്തി ഇപ്പോഴേ നശിക്കട്ടെ. ഈ കൈകൊണ്ട് ഇനി പരി പിടിക്കാൻ കൽപ്പില്ലാണ്ട് പോകട്ടെ അമ്മേ. മാക്കം, ഞാൻ വീട്ടോളം ഒന്ന് പോവുകയാണ്. ആരോ മുണ്ണിയുടെ അംഗം കഴിഞ്ഞ് ജയിച്ച് ഞാൻ ഈ അറയിലെത്തും. ഒരുങ്ങിയിരുന്നോളി. എല്ലാം ഭദ്രമായിരിക്കണം. എന്തിനു ഭയപ്പെടണം? തമ്പ്രാനെ, പെണ്ണറയില് ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നു. വിഷമിക്കുന്ന അടിയോടി, ചന്ദ്രപ്പനാണ്. നാളെ അംഗത്തട്ടിലേക്ക് പോവല്ലേ? പുട കൊടുക്കാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കണ്ട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പോയി വരട്ടെ മാക്കം. തമ്പിക്കുട്ടി, എന്തിനീ കുരങ്ങാട്ടിയെ വാൾ വീശി നിർത്തിയിരിക്കുന്നു? തമ്പ്ര, എന്റെ കുരങ്ങ് ചാടിപ്പോയി. ഞാനും ചാടി കത്തി കൊണ്ട് കാലെന്ന് ചോര പൊടിയണ് നോക്ക് തമ്പ്ര. കണങ്കാലയുടെ അംഗച്ഛേകോന്റെ കൈനീട്ടു, കൈനീട്ടു. എന്ത്? കയ്യിൽ ചുരുക്കിത്തരം പോ. അമ്മാവാ, കേളു അമ്മാവാ.
ഈ കുരങ്ങാട്ടി ഒന്ന് നോക്കൂ എടാ ക്രാത്ത എറുമ്പ് കടൽ അരിക്കാമെന്ന് കരുതിയോ കണ്ണുപുണ്ണി തമ്പിക്കുട്ടി നിൽക്കി ഇവൻ എന്റെ അനുജനാണ് മുഖത്ത് നോക്കി തലയെറിയാൻ വിഷമം ഇവന് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് കിടക്കട്ടെ ആരവിടെ ഇവനെ പിടിച്ച് തലയിലിടൂ मोने जीवन अगम अंगं कीवनो नातुन का मोन अत्र वलियवन आयालू അവൻ വാള് കൊടുത്തത് അധർമ്മത്തിന് വേണ്ടിയാണ് അവൻ ജയിക്കില്ല അത് ശരിയാണ് പക്ഷെ നാത്തുന്റെ മോൻ ജയിക്കും എന്റെ മോൻ തോക്കും നാത്തുനെ എന്റെ മോനെ ഞാൻ പലി കൊടുത്തു കഴിഞ്ഞു പരിതപ്പെടുത്തി തടയാൻ അവന് കഴിയില്ല ई पा कड़वी कणपुणी को आरुम का सूक्षा കണ്ണപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ അങ്കത്തിൽ കൂട്ടിന് മറ്റൊരാളെ ആക്കാം വേഗം തൊഴിൽ പാലെടുത്ത് വരും സ്വയം നിശ്ചയിച്ച ഈ അംഗം നടത്താൻ നാം കൽപ്പിക്കുന്നു
അമ്മാവന്റെ മകൻ അംഗം ദഹിക്കണം.
വീട്ടിലെ പാണന്റെ തലയരിഞ്ഞവന്റെ ശിരസ് അംഗം ജയിച്ചവരായിരുന്നു.